മറ്റ് പറയപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ ശുദ്ധി. അവ സംഭവിച്ചാൽ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങൾ. അത് ആറും കൂടി അല്ല, അഞ്ചും കൂടി മൊത്തമായിട്ടല്ല പറയുന്നത്, വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാൽ നിഷിദ്ധമാക്കപ്പെടുന്ന കാര്യങ്ങളും അല്പം ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വേർതിരിച്ച് പറയുകയാണ്, യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കാരണം ഹറാമാകും. ജനാബത്ത് എന്നിവിടെ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്ഖലനം സംഭവിക്കുക. സ്ഖലനം സംഭവിച്ച ഒരാളെ സംബന്ധിച്ച് ജനാബത്തുണ്ടായി ഉള്ളവൻ എന്ന് പറയും. മറ്റൊന്ന്, സംഭോഗം നടത്തുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, എന്നാലും ജനാബത്ത് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ജനാബത്ത് എന്ന് പറയുക. ഇങ്ങനെ ജനാബത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഹറാമായിത്തീരുന്ന കാര്യങ്ങൾ. വബിൽ വിലാദത്തി, പ്രസവം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളും. അപ്പൊ പ്രസവം സ്വന്തം പറയാൻ കാരണം, നമ്മൾ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ എണ്ണിയെടുത്ത് പറഞ്ഞു. നിഫാസ് എന്നത് പ്രസവ ശേഷം, പ്രസവ അനന്തരം പുറപ്പെടുന്ന രക്തമാണ്. അത് ഉള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പ്രസവത്തിൽ അപൂർവമായി പ്രസവം സംഭവിച്ചപ്പോൾ അതോടുകൂടെ അതിൻ്റെ ശേഷമൊന്നും തീരെ രക്തം ഇല്ല എങ്കിൽ ആ സ്ത്രീക്ക് നിഫാസ് ഇല്ല, എങ്കിലും കുളി നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ. അതാണ് പ്രസവം കൊണ്ട് ഹറാമാവുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെ കാരണം അവിടെയും പറയുന്നത് മനിയുൻ മുതജമ്മിദുൻ, ഉറച്ച മനിയാണ് എന്ന് പറഞ്ഞാൽ മനി പുറപ്പെടൽ കൊണ്ട് കുളി നിർബന്ധമാകുന്ന കൂട്ടത്തിൽ എണ്ണപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രസവം കൊണ്ട് കുളി നിർബന്ധമാകുക എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ, സ്ഖലനം സംഭവിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, രക്തമില്ലാത്ത രീതിയിൽ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് വലിയ ശുദ്ധി ഉണ്ടായാൽ അവന് ഹറാമാകും. ജമിഅമാ ഹറുമ ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാക്കപ്പെടുന്ന കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ഹറാമാവും. ഇവിടെ വരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്നെന്താ പറഞ്ഞ നിസ്കാരം, ഫർളോ സുന്നത്തോ ആയ നിസ്കാരം, ചെറിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമായിരുന്നു, വലിയ ശുദ്ധിയുള്ളവർക്കും അത് ഹറാം തന്നെയാണ്. രണ്ടാമത് പറഞ്ഞത് കഅബ ശരീഫിനെ തവാഫ് ചെയ്യൽ, അത് ഹജ്ജിന്റെ തവാഫാവട്ടെ, ഉംറയുടെ തവാഫാവട്ടെ, അല്ലാതെ സ്വന്തമായി ചെയ്യുന്ന വദാഇന്റെ തവാഫോ അതല്ലെങ്കിൽ സുന്നത്തായ തവാഫോ ഒക്കെ ആവട്ടെ, ഏത് തവാഫും വുദു ഇല്ലാത്തവർക്ക് ഹറാമായതുപോലെ വലിയ അശുദ്ധിയുള്ളവർക്കും ഹറാമ് തന്നെ. പിന്നെ നിസ്കാരം പോലെ തന്നെയാണ് സുജൂദ് ഹറാമാണെന്ന് പറഞ്ഞു. ഖിറാഅത്തിന്റെ സുജൂദായാലും അതുപോലെ ശുക്റിന്റെ സുജൂദായാലും ഒക്കെ ഹറാമാണ്. പിന്നെ ജുമാ ഖുതുബ ഹറാമാണെന്ന് പറഞ്ഞാൽ ഒന്നിലും രണ്ടിലും ബാധകമാണ്. സ്ഖലനം സംഭവിക്കുക, അങ്ങനെയുള്ള ഒരു പുരുഷൻ, ആ പുരുഷന് കുളിച്ച് ശുദ്ധിയാവാതെ ജുമാ ഖുതുബ നിർവഹിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു പുരുഷൻ കുളിച്ച് ശുദ്ധിയാകാതെ നിസ്കാരം ഹറാമായതുപോലെ തന്നെ ജുമാ ഖുതുബയും ഹറാമാണ്. എന്നാൽ പ്രസവമോ, അതാ പറഞ്ഞ ഇവിടെ വരാൻ സാധ്യതയുള്ളത്, പ്രസവം കൊണ്ട് ജുമാ ഖുതുബ ഹറാമാകും. ജുമാ ഖുതുബ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കില്ലല്ലോ ആദ്യം തന്നെ, പുരുഷന് മാത്രമാണല്ലോ ജുമാ ഖുതുബ ഉള്ളത്. അതുകൊണ്ട് ജുമാ ഖുതുബ ഹറാമാകും എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ മൊത്തം പറയുന്ന ജുമാ ഖുതുബ എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള
ആളുകൾ എന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷൻ, അത് കലണം സംഭവിച്ച പുരുഷനാവട്ടെ, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷനാകട്ടെ, കുളിച്ച് ശുദ്ധിയാകുക, ഖുത്ബ ഹറാം. അതുപോലെ തന്നെ ഖുർആൻ തൊടുക, ചുമക്കുക, ഇത്രയും കാര്യങ്ങളാണ് വുദു ഇല്ലാത്തവർക്ക് ഹറാമാകുമെന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതേ കാര്യങ്ങളൊക്കെ, ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന ഇത്രയും കാര്യങ്ങൾ വലിയ ശുദ്ധി കൊണ്ടും ഹറാമാകും. അതിന്റെ പുറമെ അത് പിന്നൊന്ന് ഉണർത്തിയതാണ്, അവിടെ പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും അതൊന്ന് ഉണർത്തിയതാണ് ശ്രദ്ധ ഓർമ്മ പുതുക്കാൻ വേണ്ടി. അവയ്ക്ക് പുറമെ വയഹറുമു ബിഹിമ, പ്രസവം കാരണവും ജനാബത്ത് കാരണവും ഹറാമാകും. സിയാദത്തൻ അലൈഹി, ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതൊക്കെ ഹറാമാവും. അതിന്റെ പുറമെ അമ്രാനി, രണ്ട് കാര്യവും കൂടി. ഏതൊക്കെ രണ്ട് കാര്യം? ഒന്ന്, അൽ മുക്സു ഫിൽ മസ്ജിദ്, പള്ളിയിൽ താമസിക്കൽ. ജനാബത്തോടുകൂടി പള്ളിയിൽ താമസിക്കാൻ പാടില്ല. വലിയ ശുദ്ധിയുള്ളവർക്ക് പള്ളിയിൽ താമസിക്കാൻ പാടില്ല. എന്നാ ഹൈദും നിഫാസും ഉള്ളവർക്ക് അതിന് വേറെ പറയും. അടുത്ത് പറയേണ്ടത് താമസിക്കൽ മാത്രമല്ല, അതിന് പ്രവേശിക്കൽ തന്നെ ഹറാമാവും. രണ്ടാമത്തെ കാര്യം, വഖിറാഅത്തുൽ ഖുർആനി, ഖുർആൻ ഓതൽ, പാരായണം ചെയ്യുക. എങ്ങനെ? ബിഖസ്ദിഹി, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പൊ അല്ലാതെ ഖുർആൻ ഓത്തുണ്ട് എന്ന് വന്നു, ഉദാഹരണം ബിസ്മില്ലേ, അതല്ലെങ്കിൽ ഖുർആനിന്റെ ചില ദിക്റുകളുണ്ട്, ഉദാഹരണം വാഹനം കയറുന്ന സമയത്ത് സുബ്ഹാ ചെല്ലുന്ന ദിക്റുകൾ, ആപത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ ചെല്ലുന്ന ദിക്റുകൾ പോലത്തത്, അതൊക്കെ ആ ദിക്റ് ചെല്ലുക എന്നുള്ള നിലക്കാവുമ്പോൾ വിരോധം ഉണ്ടാവില്ല. ഖുർആൻ ഓതുക എന്ന നിലക്ക് വലിയ ശുദ്ധിയുള്ളവർക്ക് ഖുർആൻ ഓതൽ ഹറാമാണ്. വലൗ ഹർഫം മിൻഹു, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടുകൂടി ഖുർആനിൽ നിന്നുള്ള ഒറ്റ ഒരു ഹർഫ്, ഒരക്ഷരമാണ് ഓതുന്നതെങ്കിൽ പോലും അത് ഹറാമ് തന്നെയാണ്. എന്നാൽ അവിടെ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ നിസ്കാരം, സുജൂദ്, തവാഫ്, ഖുർആൻ, മുസാഫ് തുടര്, ചുമക്കല് തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ പുറമെ ഖുതുബ നിർവഹിക്കൽ, ഈ തുടങ്ങിയ കാര്യങ്ങൾക്ക് പുറമെ പള്ളിയിൽ താമസിക്കുക, ഖുർആൻ എന്ന ഉദ്ദേശത്തോടുകൂടി ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽപ്പെട്ട ഒരു ഹർഫാണെങ്കിലും ഖുർആൻ ഓതൽ വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാണ്. എന്നാൽ വതഹുല്ലു, അനുവദനീയമാകും, ഹലാലാകും, അദ്കാറുഹു, ഖുർആനിലുള്ള ചില ദിക്റുകൾ. ആ ഒക്കെ വരണേ, ഒക്കെ വരണേണ്ട, ഒക്കെ അവിടെ ഓർത്തുന്ന വരും, ടെസ്റ്റ് അടിച്ചു കണ്ടെന്നും ചോദിക്കണ്ട. വതഹുല്ലു അദ്കാറുഹു, ഖുർആനിലെ ദിക്റുകൾ ഹലാലാവും. എങ്ങനെ ഹലാലാവും? ബിലാ ഖസ്ദി ഖുർആനിൻ, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശമില്ലാതെ. ഖുർആൻ ഓതുക എന്ന കരുത്ത്, ആ ഉദ്ദേശം ഇല്ലാതെ ഖുർആനിൽ നിന്നുള്ള ദിക്റുകൾ ഹലാലാവും. അത് ഇതുപോലെ ഉദാഹരണം, ഖുർആനിൽ നിന്ന് ദിക്റ് എന്നത് കഅയ്യഖൂല, ഒരു വലിയ ശുദ്ധിക്കാരൻ പറയുന്നത് പോലെ, അന്തൽ അക്കിലി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോ ഒക്കെ എന്ത് പറയുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. അതിപ്പോ ഒരു പൂർണ്ണമായ ഒരു ആയത്താണല്ലോ. പക്ഷെ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശം ഇപ്പോൾ അവിടെ ഇല്ല. കാരണം ഇപ്പോൾ അവിടെ ഉദ്ദേശം ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിക്കാതിരുന്നാൽ അത് ബർക്കത്തുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു ദിക്കായിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ വലിയ ശുദ്ധിയുണ്ട് എന്നതുകൊണ്ട് വിരോധമില്ല, കാരണം അവൻ ദിക്റാണ് ചൊല്ലിയത്. വഅന്ദ റുകൂബി, വാഹനത്തിലേറുന്ന പോലെ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആയത്ത്, അത് ഖുർആനിലാണല്ലോ. സുബ്ഹാനല്ലദീ
ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തുന്ന അള്ളാഹു എത്ര പരിശുദ്ധൻ. അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പൂർണതയും നിരാശ്രയത്വവും അവന്റെ കമാലിയത്വം ഞാൻ പ്രശംസിക്കുന്നു. വമാ കുന്ന, ഈ വാഹനത്തെ കീഴ്പ്പെടുത്താൻ നമുക്കാകുമായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിനെ കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ്. ഇല്ലാതെ നമുക്ക് സ്വന്തമായി അത് കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നു. അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഇപ്പൊ ഇത് ഖുർആൻ ആയത്താണ്. ഈ ആയത്ത് ഓതുക എന്നുള്ള നിലയിലല്ല ഇപ്പൊ അവിടെ. വാഹനം കയറുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ ഒരു ദിക്ർ എന്ന നിലക്കാണ് വരുന്നത്. എന്നതുപോലെ മറ്റൊരു ഉദാഹരണമായ എന്തെങ്കിലും വിപത്തുകൾ കേൾക്കുകയോ നേരിടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരാള് പറയുന്നത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലുന്നു. അതും തന്നെ ഖുർആനിൽ പറഞ്ഞ വ്യക്തമായ ഖുർആന്റെ വചനമാണത്. ഇന്നാ ലില്ലാഹി നാം തീർച്ചയായും അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ ഉടമ അള്ളാഹുവാണ്. അവന്റെ ഉടമയിലുള്ള അടിമകൾ മാത്രമാണ് നാം. അഥവാ നാം സ്വന്തമായി നമ്മുടെ കാര്യത്തിൽ പോലും സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ളവരല്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. മാത്രവുമല്ലവ ഇന്നാ, തീർച്ചയായും നമ്മളെല്ലാവരും ഇലൈഹി റാജിഊൻ, ആ റബ്ബിന്റെ തീരുമാനത്തിലേക്ക് അവന്റെ വിധി കൊള്ളെ മടങ്ങുന്നവരും ആവുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സർവ്വതും സമർപ്പിക്കുന്ന തവക്കുലിന്റെ മേൽ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണത്. അത് വിപത്തുകൾ കേൾക്കുമ്പോൾ, വിപത്തുകൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് വല്ല മരണവാർത്തയും കേൾക്കുമ്പോൾ മാത്രം ചെല്ലേണ്ടതാണെന്നാ. അതൊരു വിപത്താണ്, മുസീബത്തുൽ മൗത്ത് എന്ന് ഖുർആൻ തന്നെ മരണത്തെ പരിചയപ്പെടുത്തിയതുകൊണ്ട് അതൊരു മുസീബത്ത് തന്നെയാണ് ആ സമയത്ത് പറയാ. അത് മാത്രമല്ല, ദീനിലാവട്ടെ ദുനിയാവിലാവട്ടെ തനിക്കോ അതുപോലെയുള്ള മറ്റു മുഅ്മിനീങ്ങളായ ആളുകൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവുമ്പോൾ ചെല്ലേണ്ട സുന്നത്തായ ദിക്റാണ്. അപ്പൊ ഇത് ഖുർആനിൽ വന്നതാണ്. പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ അവനത് പാരായണം ചെയ്യുന്നത് ദിക്ർ ചെല്ലുക എന്ന നിലക്കാണ്. ഇങ്ങനെ ദിക്ർ ചെല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി ഓതുമ്പോൾ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളാണെങ്കിൽ പോലും അത് ദിക്ർ എന്ന അവസ്ഥയിൽ ആ നിയ്യത്തോടുകൂടിയാവും ഹലാലാണ്. ഇല്ലെങ്കിലോ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് പോലും ആ ഉദ്ദേശത്തോടുകൂടി ഓതൽ ഹറാമാണ് താനും. അതെ, അതവിടെ കഴിഞ്ഞു. എന്നാൽ പള്ളിയിൽ താമസിക്കൽ ഹറാമാണ് എന്നാണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത്. ഖുർആൻ ഒന്ന ഉദ്ദേശത്തോടുകൂടി ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും. പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാലോ അതിലിങ്ങനെ ഒരുത്തിരി അടങ്ങി നിൽക്കല്ല, അതിക്കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നാലോ അവരെ വക്കൽ മുഖത്തി, പള്ളിയിൽ താമസിക്കുന്നത് പോലെ തന്നെ ഹറാമാണ് അത്തറദ്ദുദു ഫീഹി, പള്ളിയിൽ ഇങ്ങനെ അങ്ങുമിങ്ങും നടക്ക. തറദ്ദുദ് ചെയ്യാൻ പറയാം, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അതിലിങ്ങനെ കറങ്ങിത്തിരിയ, അത് താമസിക്കുന്നതിന് തുല്യം തന്നെ, അതും ഹറാമാണ്. എന്നാൽ ഏത് വ്യത്യാസമുണ്ട്? ലാ ഉബൂറുഹു, പള്ളിയിലൂടെ കടന്നു പോകൽ, അത് ഹറാമില്ല. ഉദാഹരണം, നമ്മളൊരു വഴി ഇങ്ങനെയാണ് പോവുകയാണ്. അപ്പൊ പള്ളിയിൽ ഈ ഡോറിലൂടെയാണ് കടന്നിട്ട് പള്ളിൻ്റെ ഉള്ളിൽ കൂടെ ചെന്ന് മറ്റേ ഡോറിലൂടെയാണ് പുറത്തിറങ്ങി പോവുക. അല്ലാതെ അവിടെ ഇങ്ങനെ താമസി നിൽക്കുന്നുമില്ല, അതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ സമയം കൂട്ടുന്നുമില്ല. നേരെ ഇവിടെ കയറി അപ്പുറത്ത് കണ്ട് ഇറങ്ങി പോവുകയാണെങ്കിലോ അത് ഹറാമില്ല. പക്ഷേ ഫഹുവ, ഈ കടന്നു പോകൽ തന്നെ പള്ളിയിൽ കയറിയിട്ട് പള്ളിയിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകൽ തന്നെ ബിലാ വറദിൻ, പ്രത്യേകമായ ലക്ഷ്യമില്ലെങ്കിൽ ഖിലാഫുൽ ഔല, ഉത്തമമല്ലാത്തതാണ്, അനുത്തമം, കറാഹത്തിന്റെ തൊട്ട് താഴെയുള്ളത്, നല്ലതല്ല എന്നർത്ഥം. ആണെന്നർത്ഥം അല്ലൗലാന ഏറ്റവും നല്ലത്, അതിന്റെ വിപരീത. അപ്പൊ നല്ല രീതിയല്ല. അതേസമയത്ത് ഈ വഴി പോകുന്നതിന് ദീനിയായോ ദുന്യവിയായോ പ്രത്യേക ലക്ഷ്യങ്ങൾ അതുകൊണ്ട് ഉണ്ട്
എങ്കിൽ അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തെറ്റില്ല, ഹലാലാണ്. അപ്പോ പ്രസവം, ജനാബത്ത് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് അഞ്ചും രണ്ടും ഏഴ് കാര്യം, അതായത് ചെറിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാവുന്ന അഞ്ച് കാര്യങ്ങളും പ്രത്യേകമായുള്ള രണ്ട് കാര്യങ്ങളും, അഞ്ചും രണ്ടും ഏഴ് കാര്യങ്ങൾ ഹറാമാകും. ഇനി വയഹ്റുമു ബിൽ ഹൈളി, എന്നാൽ ഹൈള് കാരണം ഹറാമാവും. ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടാവുന്നു, ആ മെൻസസ് കാരണം ഹറാമാവും. അതിപ്പോ വലിയ ശുദ്ധി തന്നെ, പക്ഷെ നേരത്തെ പറഞ്ഞതും ഹൈളുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് വേറിച്ച് പറയുന്നു. വൻ നിഫാസി, നിഫാസ പ്രസവാനന്തര രക്തം പുറപ്പെടുക, ഇതുകൊണ്ടും ഹറാമാകും. എന്തൊക്കെ? മാ ഒരു കാര്യം, യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാവുന്ന ഒരു കാര്യം എന്തൊക്കെയോ ആ ഏഴ് കാര്യങ്ങളും. ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന അഞ്ചും, ജനാബത്തുകാർക്കും പ്രസവിച്ചവർക്കും ഹറാമാവുന്ന രണ്ടും ഉൾപ്പെടെ ഏഴ് കാര്യങ്ങൾ, ആ ഏഴ് കാര്യങ്ങളും ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാവും. എട്ടാമത് വയഹ്റുമു ബിഹിമ, ഹൈള് നിഫാസ് എന്നിവ കൊണ്ട് ഹറാമാകും. സിയാദത്തൻ അലൈഹി, മേൽ പറയപ്പെട്ട കാര്യങ്ങളെക്കാൾ കൂടുതലായി, ഏഴിന്റെ പുറമെ ഹറാമാകും. അർബഅത്തു ഉമൂരിൻ, നാല് കാര്യങ്ങൾ കൂടി. അപ്പൊ ഏഴും നാലും പതിനൊന്ന്, അല്ലെങ്കിൽ ഏഴും അല്ല ആറും, അതായത് അവിടെ നാലെണ്ണുണ്ട് ചിലപ്പോ. ആ കാരണം ജനാബത്ത് മൊത്തം പറഞ്ഞതിന്റെ പുറമെ കൂട്ടത്തിൽ ഖുത്ബ, ജുമാ ഖുത്ബ എന്ന് പറയുന്നത് പ്രസവം, അതുപോലെ തന്നെ നിഫാസ്, ഹൈള് എന്നിവയുള്ളവർക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയാവുമ്പോ നാല്, നാലും രണ്ടും ആറ്, ആറും നാലും പത്ത്. അവ മൊത്തം പറഞ്ഞ് അഞ്ച് ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ, പിന്നെ രണ്ട് പ്രസവം കാരണം ഹറാമാവുന്നു, അപ്പൊ അഞ്ചും രണ്ട് ഏഴ്, പിന്നെ ഹൈള് നിഫാസ് കൊണ്ട് മാത്രം ഹറാമാവുന്ന നാലും, അങ്ങനെ പതിനൊന്ന്. അങ്ങനെ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് കാര്യങ്ങൾ ഹൈള് നിഫാസ് കൊണ്ട് ഹറാമാവും. ഏതൊക്കെ നാല് കാര്യങ്ങൾ? അസ്സൗമു, ഒന്ന് മെൻസസ് ഉള്ള അവസ്ഥയിലുള്ള സ്ത്രീ, അതല്ലെങ്കിൽ പ്രസവാനന്തര രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ഈ സന്ദർഭത്തിൽ നോമ്പെടുക്കൽ ഹറാമാണ്. നോമ്പ് നിൽക്കാൻ പാടില്ല, ഫർളായ നോമ്പ് നോക്കൽ ഹറാമാണ്, സുന്നത്തായ നോമ്പ് നോക്കലും ഹറാമാണ്. അപ്പൊ പിന്നെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും, പുതുതായി മെൻസസ് തുടങ്ങിയ ചില കുട്ടികൾ, അവർക്കിത് പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയുന്നത് വലിയ നാണക്കേടാ. അപ്പൊ എല്ലാരെ പോലും നോമ്പുകാരെ പോലെ ഇങ്ങനെ നിൽക്കുക, എന്തിനാ മറ്റുള്ളവരെ അറിയണ്ട, എനിക്ക് മെൻസസ് ആണ് എന്നുള്ളത് എന്ന നിലക്ക് നിയ്യത്തില്ലാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ നിന്നോളണം എന്നില്ല. നിയ്യത്ത് ചെയ്യൽ ഏതായാലും ഹറാമാണ്. നോമ്പ് നോൽക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നോമ്പുകാരിയായി അഭിനയിക്കാൻ പാടില്ല, അത് കടുത്ത ഹറാമാണ്. അതേസമയത്ത് നിയ്യത്ത് ചെയ്യാതെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ താൻ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ തന്നെ തന്റെ കൂട്ടുകാരികളോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ബാക്കി മറ്റ് അംഗങ്ങളോ ഒക്കെ അറിയണ്ട എന്ന നിലക്കാണ് നോമ്പുകാരെ പോലെ ബാഹ്യമായി നിൽക്കുന്നു. അതേസമയത്ത് നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഹറാമില്ല. നിയ്യത്തോടുകൂടി ആവുമ്പോഴല്ലേ ഇബാദത്താവുള്ളൂ, ഇന്നമല അമാലു ബിന്നിയ്യാത്തെന്നാണല്ലോ. നിയ്യത്ത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമലുകൾ അമലായിത്തീരുന്നത്, അതപ്പോഴേ അത് സഹിയാവുകയുള്ളൂ. അപ്പോ നോമ്പ്, അപ്പൊ നോമ്പ് ഹറാമാവും. നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പുറമെ, നിസ്കാരത്തിന്റെ പുറമെ നോമ്പ് കൂടി ഹറാമാവും. പിന്നെ വത്വലാഖു, ത്വലാഖ് ഹറാമാകും എന്ന് പറഞ്ഞാലോ, അത് മനസ്സിലാക്കണം. ത്വലാഖ് ഇല്ലുന്നത് സ്ത്രീയല്ലോ, ഹൈള് നിഫാസ് എന്നിവ സംഭവിക്കുന്നത് സ്ത്രീക്കാണ്. ഈ ഹൈളുള്ള സന്ദർഭത്തിൽ, നിഫാസ് ഉള്ള സന്ദർഭത്തിൽ നോമ്പ് നോൽക്കൽ ഹറാമാണെന്ന് പറഞ്ഞതും ഈ സ്ത്രീക്ക് തന്നെ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ. എന്നാൽ ത്വലാഖ് ഹറാമാണെന്ന് പറഞ്ഞതോ? ത്വലാഖ് ഹറാമാണ് എന്ന് പറഞ്ഞത് സ്ത്രീക്കല്ല ഹറാമാവുന്നത്, ഈ സ്ത്രീയെ ത്വലാഖ് ചൊല്ലൽ അവളുടെ ഭർത്താവിന് ഹറാമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അവൾ എന്താ, ഭർത്താവ് ഇവൾക്ക് ഹൈള് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നിഫാസ് ഉള്ള സമയത്ത്
തലാഖ് ഇല്ലേ, ഇനി അവള് ഹറാമ് ചെയ്ത കുറ്റക്കാരിയാവോ എന്ന്. അവൾ എന്ത് ചെയ്തു? അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഹറാമാവുന്നത് ഭർത്താവിനാണ് ഹറാമാവുന്നത്. കാരണം എന്താ? ഇദ്ദയുടെ തലാഖിന്റെ ശേഷം വരുന്ന ഇദ്ദയുടെ സമയം ദീർഘമാകാൻ കാരണമാകും ഇത്. കാരണം എത്ര ദിവസമാണോ ഈ മെൻസസ് നിലനിൽക്കുന്നത്, അത് കഴിയുന്നത് വരെയുള്ള ദിവസം ഇദ്ദയിൽ എണ്ണപ്പെടുന്നില്ല. അതുപോലെ തന്നെ നിഫാസ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നോ ആ ദിവസങ്ങളൊന്നും ഇദ്ദയിൽ എണ്ണപ്പെടുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദയുടെ തുടക്കമായി കൂട്ടുന്നത്. അപ്പോ ഈ സ്ത്രീയെ മനഃപൂർവം ഇദ്ദകാലം ദീർഘിപ്പിക്കാൻ വേണ്ടി അവരെ വിഷമിപ്പിക്കൽ അതിലുള്ളത് കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെയും മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സമയത്തുള്ള ത്വലാഖ് ഹറാമാണ്. അതിനി പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. വിവാഹത്തെ പറ്റിയൊക്കെ പറയുന്നോർത്ത് വിവാഹമോചനം ബിദഈയായ വിവാഹമോചനം എന്നും സുന്നിയായ വിവാഹമോചനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ബിദഈയായ വിവാഹമോചനത്തിൽപ്പെട്ടതാണ് ഹൈള് ഉള്ള സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ നിഫാസ് ഉള്ള സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ശുദ്ധികാലം തന്നെയാണെങ്കിലും ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആ ശുദ്ധികാലത്ത് തൊലാക്ക് ചെയ്യൽ, ഇതൊക്കെ ബിദഈയായ തൊലാക്കാണ്. അപ്പൊ ഈ തൊലാക്ക് ഹറാമാണെന്ന് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ തൊലാക്ക് ചെല്ലൽ ഭർത്താവിന് ഹറാമാണ് എന്നാണ്. അതല്ലാതെ സ്ത്രീയുടെ മേൽ ഹറാമാവുന്ന കാര്യമല്ല, എങ്കിലും ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നേ ഞാൻ അർത്ഥമുള്ളൂ. മൂന്നാമത്തേത് വൽജിമാഉ, ലൈംഗിക ബന്ധം. മെൻസസ്കാരിയായ ഒരു സ്ത്രീയുമായോ അതല്ലെങ്കിൽ പ്രസവാനന്തര രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടൽ ഹറാമാണ്. അത് രണ്ടുപേർക്കും ഹറാം തന്നെ. തന്റെ അനുവാദത്തോടു കൂടി ആണ് സംയോഗം നടക്കുന്നതെങ്കിൽ ഇതിൽ ഭാര്യയും കുറ്റക്കാരിയാവും ഭർത്താവും കുറ്റക്കാരാവും. ഭാര്യയുടെ സമ്മതത്തോടു കൂടിയല്ല, ബലത്താലാണ് ഭർത്താവ് ചെയ്യുമെങ്കിൽ ഭർത്താവ് കുറ്റക്കാരനാവും ഭാര്യ കുറ്റക്കാരാവില്ല. അപ്പൊ സംയോഗം ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് കടുത്ത ഹറാമാണ്. വലോ ബിഹാഇലിൻ, ഈ ലൈംഗിക വേഴ്ച പരസ്പരം ലൈംഗിക അവയവങ്ങൾ നേരെ കൂടിച്ചേരാതെ മറയുണ്ട്, പൊതുവെന്നും കോണ്ടം ഉപയോഗിച്ചുകൊണ്ടാണ്. നേരിട്ട് പുരുഷന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവവുമായി സ്പർശിക്കുന്നില്ല, കാരണം ഒരു മറയുടെ ഇട അതിൻ്റെ ഇടയിലുണ്ട്. എന്നാലും ഈ പറയുന്ന ഹറാമിന് മാറ്റമൊന്നുമില്ല, അത് ഹറാം തന്നെയാണ്. അതുപോലെ തന്നെ ഓ മുബാഷറത്തു മാ ബൈന സുറത്തിഹ വറുഖബത്തിഹ, ഹൈളുള്ള അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീയുടെ മുട്ടുമുക്കളിടയിലുള്ള സ്ഥലവുമായി കൂടിച്ചേരുക, മറയില്ലാതെ കൂടിച്ചേരുക. അതാ ബിലാ ഹൈലിൻ, മറയില്ലാതെ കൂടിച്ചേരുക. നഗ്നമായ ശരീരം, ഭർത്താവിന്റെയും ഭർത്താവിന്റെയും നഗ്നമായ രീതിയിൽ, യഥാർത്ഥത്തിൽ ലൈംഗികമായി സംയോഗം ചെയ്യുന്നില്ല എങ്കിലും മുട്ടുമുക്കളിടയിൽ മറയില്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ രമിക്കൽ ഹറാമാണ്. കാരണം അത് പലപ്പോഴും എന്തിനു കാരണമാകും? അറിയാതെ നിയന്ത്രണം വിട്ട് കടുത്ത ഹറാമാവുന്ന ലൈംഗിക വീഴ്ചയിലേക്ക് കാരണമാകും അത്. അപ്പൊ അതുകൊണ്ട് ഒരു കടുത്ത ഹറാമിന് കാരണമാവുന്ന കാര്യം ചെയ്യലും ഹറാമാണ്. വളരെ പ്രസിദ്ധമായ ഹദീസുകളിൽ കാണാം, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പലരും പറഞ്ഞതായി കാണാം, ഞങ്ങൾ മെൻസസ്കാരികളാവുന്ന സമയത്ത് ഞങ്ങളോട് അരയുടുപ്പ് ഉടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അഥവാ മുട്ടുമുക്കളുടെ മറച്ച് വസ്ത്രം ധരിക്കാൻ. ബാക്കി എല്ലാ നിലക്കും ഒന്നിച്ച് ശയിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചുംബനം നടത്തുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുട്ടുമുക്കൾ ഇടയിലുള്ള സ്ഥലം മറയില്ലാതെ പരസ്പരം രമിക്കുന്നത് ഹറാമ് തന്നെ. അത് ജിമാഅ് എന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അഞ്ചാമത്തെ ഒരു കാര്യമായി എണ്ണാതെ നാലാമത്തെ കാര്യമാവുന്ന ജിമാഅ്ൽ തന്നെ അല്ല, നാല് സൗമ്, ത്വലാഖ്, ജിമാഅ്, മുബാഷറത്ത്,
ഇങ്ങനെ നാല് കാര്യങ്ങൾ. ഇനി ഇപ്പോ ഈ 11 കാര്യങ്ങളും ഹൈള് നിഫാസ് ഉള്ളവർക്ക് ഹറാമാണ്. എന്നാൽ വൈദങ്കത്താദ്യമു ഹൈള് രക്തം നിലച്ചാൽ, അതല്ലെങ്കിൽ നിഫാസ് രക്തം നിലച്ചാൽ, കുളിച്ചിട്ടില്ല അതിനു മുമ്പ്, ഹല്ല ഹലാലാണ് കബലൽ ഓസിലി കുളിക്കുന്നതിൻ്റെ മുമ്പ്. ഈ 11 കാര്യങ്ങളിൽ നിന്നും ഹൈള് രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മാറി ശുദ്ധി വന്നു, നിഫാസ് നിലച്ച് ശുദ്ധി വന്നു, കുളിച്ചിട്ടില്ല, ഈ സന്ദർഭത്തിൽ ഹലാലാകും അസ്സൗമു, നോമ്പ് നോൽക്കുക. കാരണം നോമ്പിൽ ദേഹശുദ്ധി വരുത്തൽ, ചെറുതും വലുതുമായ ശുദ്ധി എന്ന് ശുദ്ധി വരുത്തൽ ഷർത്തില്ല. അതേസമയത്ത് ഹൈള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹിയല്ല, അത് നിലച്ചു എന്നാൽ നോമ്പ്. ഉദാഹരണം സുബിഹിയുടെ ഏതാനും മിനിറ്റുകൾ മുമ്പ് ഹൈള് അഥവാ മെൻസസ് നിന്നു, കുളിക്കാൻ സമയം കിട്ടൂല, കുളിച്ച് കഴിയുന്നതിന് മുമ്പ് സുബിഹയായി പോവും എന്ന് കണ്ടാൽ ഈ രക്തം നിലച്ച ഉടനെ തന്നെ അവൾക്ക് നിയ്യത്ത് ചെയ്യാം, എന്നിട്ട് സുബിഹിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കുളിച്ചാൽ മതി. അപ്പൊ നോമ്പ് സഹിയാവും കുളിക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ ത്വലാഖ്, ഇവളെ ത്വലാഖ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നു ഭർത്താവ്, അപ്പൊ അയലുള്ള സമയത്ത് അല്ലെങ്കിൽ നിഫാസുള്ള സമയത്ത് ത്വലാഖ് ചെല്ലൽ ഹറാമാണല്ലോ, അപ്പൊ ആ ഹറാം ഒഴിവാകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു, അങ്ങനെ ഹൈള് നിലച്ച് കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ നിഫാസ് നിന്നു കുളിച്ചിട്ടില്ല, ആ സമയത്ത് ത്വലാഖ് ചെല്ലുന്നതുകൊണ്ടുള്ള ഹറാമ് തീർന്നു. കാരണം ഈ അവധി നീളുക എന്നുള്ള പ്രശ്നം അവിടെ കഴിഞ്ഞു, ഇവിടുന്ന് ഇപ്പൊ ശുദ്ധിയുടെ അവസ്ഥയിൽ വന്നല്ലോ, ഇവിടെ മുതൽ തന്നെ അവിടെ എന്താ എണ്ണപ്പെടും. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെയോ അത് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, പലരും അബദ്ധം വരുത്തി വെക്കുന്നുണ്ട്. അമ്മൽ ജിമാഉ, എന്നാൽ ലൈംഗിക ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടല്, ഇപ്പോ ഏതായാലും കുളിക്കണം, നിഫാസ് നിന്നു അല്ലെങ്കിൽ ഹൈറ് നിന്നുണ്, ഏതായാലും ഒരു കുളി നിർബന്ധമുണ്ട്. അപ്പോഴാണ് ഭർത്താവിന് ഒരാഗ്രഹം ഭാര്യയുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ. അപ്പോ ഇവള് കരുതി ഏതായാലും ഇപ്പം ഹൈറിനൊന്ന് കുളിക്കണമല്ലോ, ജനാബത്തുണ്ടായാലും കുളിക്കണം, രണ്ടിനും കൂടി ഒന്നിച്ച് കുളിക്കുക എന്നുള്ള നിലക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ഹറാമാണ്. ആ അമ്മൽ ജിമാഉ, കുളിക്കുന്നതിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. വൽ മുബാശറത്തു, മറയില്ലാതെ മുട്ടുപൊക്കിളടയുള്ള സ്ഥലത്ത് രമിക്കലും. ഫലായ ജൂസാനി, അവ രണ്ടും ജായിസാവുകയില്ല. അപ്പൊ നാല് കാര്യങ്ങൾ ഹറാമാവുന്നത് പറഞ്ഞതിൽ രണ്ട് കാര്യം രക്തം നിലക്കുന്നത് കൊണ്ട് തന്നെ ഹലാലാകും, ബാക്കി രണ്ട് കാര്യം ജായിസാവുകയില്ല, ഇല്ലാ ബാദൽ ഗുസ്ലി, കുളിച്ചതിന് ശേഷമല്ലാതെ. കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അതുപോലെ മുബാശറത്ത് അഥവാ ഭർത്താവുമായി മറയില്ലാതെ മുട്ടുമുക്കളുടെയും ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ഉള്ള ബന്ധം, അത് രണ്ടും കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ ഹലാലാവുള്ളൂ. ഇങ്ങനെ രണ്ടായി അല്ലെങ്കിൽ മൂന്നായി തിരിച്ചുകൊണ്ടാണ് വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെട്ടു. അതിൽ പലപ്പോഴും ധാരാളമായി സംശയം വരുന്നൊരു കാര്യമാണ്, ഹജ്ജിൽ വന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഉംറക്ക് വന്നൊരു സ്ത്രീ എഹ്റാമിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെൻസസ് തുടങ്ങി, അല്ലെങ്കിൽ പ്രസവം സംഭവിച്ച് നിഫാസുകാരിയായി തീർന്നു, എന്നാൽ തവാഫ് ചെയ്യാൻ പറ്റില്ല. ഹജ്ജിന്റെ അമലുകളിൽ തവാഫ് മാത്രമല്ലേ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൂ, ഉംറയുടെ അമലിലും തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട അമൽ തവാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ പള്ളിയിൽ പ്രവേശിക്കലും ഹറാമാണ്, തവാഫ് ചെയ്യലും ഹറാമാണ്. അപ്പൊ ശുദ്ധിയാകുന്നവരെ കാത്തുക തന്നെ ഇനി പണിയുള്ളൂ. ശുദ്ധിയാവാത്ത നിലക്ക് വലിയ ശുദ്ധിയാവുന്ന ഹൈറോടുകൂടിയോ നിഫാസോടുകൂടിയോ തവാഫ് നിർവഹിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞത് നിസ്കാരം പോലെ അതേ തുല്യമായിട്ട് തന്നെ പറഞ്ഞ നിസ്കാരം ഹറാമാവുന്നത് പോലെ തവാഫും ഹറാമാവും. തന്നെയല്ല, നിസ്കാരം സഹിയാവില്ല എന്നതുപോലെ തവാഫും സഹിയാവില്ല. എന്നാ ചില ആളുകൾ അബദ്ധത്തിൽ വരുത്തി വെക്കലുണ്ട്, ഹൈറുണ്ടായാല് നിസ്കാരത്തിന്റെ ഇടയിൽ ഹൈറ് സംഭവിച്ചാല്
നിസ്കാരം പ്രാപ്തരാവുമല്ലോ. എന്നതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ ഉംറയോ ഹജ്ജോ പൂർത്തിയാക്കുന്നതിന് മുമ്പ് മെൻസസ് തുടങ്ങിയാൽ ഈ ഇഹ്റാം ഇപ്പൊ ബാത്തിലായിട്ടുണ്ടാവും എന്ന് കരുതി സാധാരണ പോലെ അവള് ഇഹ്റാമിൽ നിന്ന് ഒഴിവായി എന്ന് ധരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ശുദ്ധിയായി കുളിച്ചതിന് ശേഷം ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടൽ തുടങ്ങി കാര്യങ്ങളൊക്കെ അവൾ നിർവഹിക്കുന്നു. കാരണം അതാ ഇവനിൽ മനസ്സിലാക്കുന്ന, എന്താ ഇവളും മനസ്സിലാക്കുന്നത്, ഇവളുടെ ഭർത്താവ് മനസ്സിലാക്കുന്നത് ഇഹ്റാം ചെയ്തിരുന്നു, പക്ഷേ അത് മെൻസസ് തുടങ്ങിയപ്പോൾ ഇഹ്റാം ബാത്തിലായല്ലോ. ഇപ്പോ ഇഹ്റാമിലെല്ലാം അത് മനസ്സിലാക്കരുത്. ഇഹ്റാം ഹൈള് സംഭവിക്കുന്നത് കൊണ്ടോ നിഫാസ് സംഭവിക്കുന്നത് കൊണ്ടോ ഇഹ്റാമിന് ഒരു തകരാറുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് ഇഹ്റാം ചെയ്യുകയും ചെയ്യാം, പക്ഷെ എന്തുമാത്രം പാടില്ല, തവാഫ് മാത്രം ചെയ്യാൻ പാടില്ല. തവാഫ് ചെയ്യണമെങ്കിൽ ഈ മെൻസസ് നിന്നു അല്ലെങ്കിൽ നിഫാസ് നിന്നു പിന്നെ കുളിച്ച് ശുദ്ധിയായതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇസ്തിഹാബത്തിന്റെ വിധിയാണ് പറയുന്നത്, അത് ഇന്ന് ഇനി അതിലേക്ക് കടക്കണ്ട. ഞാൻ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ആ നല്ല പ്രഭാഷണം, വളരെ അർത്ഥവത്തായ, വളരെ പഠനാർഹമായ ക്ലാസ്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇനി എൻ്റെ അടുക്കള പെട്ടെന്ന് ബാങ്ക് കൊടുത്ത്, ബാങ്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് നിർത്തിവെച്ചു. ഇനി മഗ്രിബിൻ്റെ ശേഷമേ ദൈവപരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ദൈവപരിപാടിയാണിന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ബഹുമാന്യരായ പേരോട് ഉസ്താദ് തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കളായ ഉലമാക്കളുടെ ഹബ്ബുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം നടക്കുകയാണ്. ഉസ്താദ് നമ്മളെ 786 അൽഹംദ് എന്ന ഐഡിയിൽ വരുന്ന ബഹുമാന്യരായ ഹാഫിദ് ഉസ്താദിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയും പ്രഭാഷണവും ഒക്കെ ഉൾപ്പെടെ ഏത് നിലക്കും ആത്മീയമായ ഒരു നിറകുടം ആണ് അവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും, പരമാവധി ആളുകൾ, നമ്മളെല്ലാവരും ഇരിക്കുക മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് പരമാവധി ആളുകളെ സംഘടിപ്പിക്കുക. ഒരു വലിയ അനുഭൂതിയുടെ റമീലവൽ കഴിയാൻ പോവുകയാണ്. ഈ അവസാനത്തിൽ കിട്ടുന്ന ഒരു തേൻമഴയാണ്, നമുക്ക് ആത്മീയമായ ഒരു ഒരു കുത്തൊഴുക്ക് തന്നെ നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെയുള്ള ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളും അവരുടെ മജ്ലിസിലുമൊക്കെ പങ്കെടുത്ത് വളരെ പ്രധാനപ്പെട്ട ആ സഭ അവരുടെയൊക്കെ ദുആയിലും ഒക്കെ ആമീൻ പറഞ്ഞ ആ കൂട്ടത്തിൽ നമ്മൾ ഈ ഇൽമിന്റെ മജ്ലിസ് എന്ന നെയ്യത്തോടു കൂടി ഇത് തുറന്നുവെച്ചിരിക്കുമ്പം ആ മജ്ലിസിൽ പങ്കെടുത്ത കൂലി നമുക്കും കിട്ടും. അതന്നെയല്ല, ആ ദുആയിലൊക്കെ നമ്മളെയും അവർ പ്രത്യേകം ഉൾപ്പെടുത്തുകയും ചെയ്യും. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുകയും സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടുകയും ചെയ്യണം എന്നുണർത്തുന്നു. ഇനി കുറച്ച് സമയം വേണമെങ്കിൽ എന്തെങ്കിലും സംശയ നിവാരണവുമായിട്ട് കുറച്ച് സമയം പോകാം, എന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെ നിർത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ആട്ടെ, കുറച്ച് സമയം നമുക്ക് ചോദ്യോത്തരവായിട്ട് പോകാം. ഞാൻ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി തൽക്കാലം മൈക്ക് കൈവിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈറൽ ജസാ. ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം ഉസ്താദിൽ നിന്ന് അറിവുകൾ പഠിക്കാനും ഉസ്താദിന് ഈ ഖിദ്മത്ത് വളരെ ദീർഘകാലം ആഫിയത്തോടെ നിർവഹിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കുന്നത്, ജനാബത്തുള്ള സമയത്ത് അദ്ക്കാറുകൾ, വിശുദ്ധ ഖുർആനിലെ ദിക്റുകൾ ചൊല്ലാം, ദിക്ർ എന്ന അടിസ്ഥാനത്തിൽ ചൊല്ലാം എന്ന് പറഞ്ഞു. എന്നാൽ ഫാത്തിഹ പോലെയുള്ള പൂർണമായൊരു സൂറത്ത്, ഇപ്പൊ ഉദാഹരണം ഹദ്ദാദൊക്കെ ചെല്ലുന്നവര് ആത്തോറ സമയങ്ങളിലൊക്കെ ഹദ്ദാദ് ചൊല്ലുമ്പോൾ ഈ ഫാത്തിഹ പൂർണമായി ഓതാൻ പാടുണ്ടോ? ഒരു ആയത്ത് ഓതുന്ന അതേ രൂപം തന്നെയാണോ? അതിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം. പലരും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് റൈസ് ചെയ്യുന്നു.
ജനാബത്തുകാരെ സംബന്ധിച്ച് പൂർണ്ണമായ സൂറത്തുകൾ ഓതേണ്ട ഒരാവശ്യം വരുന്നില്ല. അതേസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, വാഹനം കയറുമ്പോൾ ഉള്ള ചില ദിക്റുകൾ തുടങ്ങിയ വിപത്തുകൾ കേൾക്കുമ്പോഴുള്ള ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ പോലെയുള്ളതൊക്കെ ആവശ്യമെന്നാക്കാം. അതേസമയത്ത് ഇത് ആവശ്യം വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണ്. കാരണം ജനാബത്തുള്ളവന് അങ്ങനെ ഒരു സൂറത്ത് ദിക്റായിട്ട് ചെല്ലണമെങ്കിൽ അവന് കുളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താൻ അവനെ സംബന്ധിച്ച് സർവ സൗകര്യവും നിലനിൽക്കുന്നു. അപ്പോൾ അവൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് സമയത്തും ശുദ്ധി വരുത്താൻ അവന് സാധിക്കുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെയുള്ള ഇളവുകൾക്കൊന്നും വഴി ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ സാന്ദർഭികമായി ഉദാഹരണം ഭക്ഷണം എണ്ണം കഴിക്കുമ്പം അല്ലെങ്കിൽ കോഴിയെ അറുക്കേണ്ട ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിപത്തിന്റെ വാർത്ത കേട്ടു, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഒന്ന് ഒരു സ്ഥലത്ത് ഒരു വാഹനത്തിൽ കയറി പോകേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം നിർബന്ധിക്കുമ്പോൾ അങ്ങനെയുള്ള ദിക്റുകൾ ചെല്ലാം എന്നതല്ലാതെ ബാക്കിയുള്ള അവര് കുളിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മെൻസസ് തുടങ്ങിയാൽ നിർത്താൻ അവളോട് കഴിയൂലല്ലോ, നിഫാസ് തുടങ്ങിയാൽ അത് നിർത്താൻ അവളോട് കഴിയില്ലല്ലോ. അപ്പൊ സ്വയം ശുദ്ധി വരുത്താൻ കഴിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫളൽ കൊണ്ട് അവൻ തഖ്ദീർ ചെയ്ത സമയം എത്തുന്ന സമയത്ത് ഈ മെൻസസ് നിൽക്കുകയാണ്, അതുപോലെ തന്നെ നിഫാസ് നിൽക്കുകയാണ്, അതിൽ അവൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല. അതുകൊണ്ട് അവളുടെ ഇഖ്തിയാറുമായി ബന്ധപ്പെട്ട അല്ലാതെ വരുന്ന ഹൈദ് നിഫാസ് പോലെയുള്ള അശുദ്ധിയുടെ സമയത്ത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ആ ദിക്റ് ചെല്ലൽ അനുവദനീയമാണ് എന്നാണ്. എന്നാൽ വെറുതായിട്ട് ഉദാഹരണം എല്ലാ ദിവസവും ഒരു സ്ത്രീ തബാറക്ക സൂറത്ത് ഓതുന്നുണ്ട്, യാസീൻ സൂറത്ത് ഓതുന്നുണ്ട്, അൽവാഖിയ സൂറത്ത് ഓതുന്നുണ്ട്, പതിവായി എല്ലാ ദിവസവും ഓതുന്നുണ്ട്, ഈ ഓത്ത് ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം എന്താണ്, അവിടെ ഓതുന്നത് ഖുർആനിന്റെ ഈ സൂറത്ത് പതിവാക്കിക്കൊണ്ട് അതിന്റെ ബറക്കത്തും സവാബും പ്രതിഫലവും ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ദിക്ര ചില്ല എന്ന നിലക്കല്ല, ഖുർആൻ വെറുതായിട്ട് അഥവാ പതിവായി ഖുർആന്റെ ചില പ്രത്യേക ആയത്തുകൾ ചില പ്രത്യേക ഫലം കിട്ടാൻ വേണ്ടി പതിവാക്കി ചെയ്യാണ്. അപ്പൊ അതിന് ഖുർആൻ എന്ന അവസ്ഥ തന്നെയാണ് ഉള്ളിന്റെ ഉള്ളിലുള്ളത്, പതിവായി ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അതിൽ യാതൊരു നിലക്കുള്ള നിരാശക്കും വഴി ഇല്ല താനും. കാരണം ശറഈ അനുവദിച്ച ഉദ്ഉറുകൾ കാരണം ഒരു പുണ്യകർമ്മം ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ്, ഈ കാരണമുണ്ടാവുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ കാര്യം എങ്ങനെ ആ മനുഷ്യൻ നിർവഹിച്ചോ തത്തുല്യമായ പ്രതിഫലം ഈ ഉദ്ഉറ് നീങ്ങുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഉദാഹരണം പറഞ്ഞാൽ എന്നും ഒരു യാസീൻ സൂറയും ഒരു തബാറക്ക സൂറയും ഒരു അൽവാഖിയ സൂറയും പതിവായി ഓതുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവൾക്ക് മെൻസസ് തുടങ്ങി, ഒരാഴ്ചക്കാലം ഇവർക്ക് മെൻസസ് ഉണ്ടായി. എന്നാൽ ഈ ഒരാഴ്ച കഴിയുന്നത് വരെ എന്നും ഈ സ്ത്രീയുടെ ഏട്ടിൽ ഇവൾ തബാറക്ക ഓതിയതായും യാസീൻ സൂറ ഓതിയതായും സൂറത്തുൽ വാഖിയ ഓതിയതായും ബഹുമാനപ്പെട്ട മലായിക്കത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവൾക്ക് രേഖപ്പെടുത്തും. അപ്പോ അവൾക്ക് അതുകൊണ്ടൊരു നഷ്ടം വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവളുടെ മനഃപൂർവമായ കാരണം കൊണ്ടോ അല്ലല്ലോ ഇത് സംഭവിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്ന ഇളവാണ്. അത് സുന്നത്തായ ഇബാദത്തുകളും ഫർളായ ഇബാദത്തുകളും ഒക്കെ അവർ പതിവാക്കി പോകുന്നത് ഈ കാരണം കൊണ്ട് ഒഴിവാകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് കിട്ടും. ഇനി അത് കേട്ടിട്ട് ഇനി പുരുഷന്മാർ അസൂയപ്പെടണ്ട, ആ എല്ലാത്തിൻ്റെയും ഒന്നും കുറയില്ല. അഞ്ചുവത്തെ നിസ്കാരത്തിൻ്റെന്ന് മാത്രമല്ല, എന്നും ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്, രാത്രി എന്നും വിത്ര് മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണ്, അതുപോലെ തന്നെ രണ്ടറക്കത്തെങ്കിലും മുടങ്ങാതെ ദുഹ നിസ്കരിക്കുന്നവരാണ് ഒരു സ്ത്രീ എന്നിരിക്കട്ടെ. മെൻസസ് വന്ന ഒരാഴ്ചക്കാലം, ഈ ഒരാഴ്ചക്കാലം അഞ്ചോത്ത് നിസ്കരിച്ചതിൻ്റെയും അതിൻ്റെ ശേഷവും മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെയും
വിത്റും ദുഹായും നിസ്കരിച്ചതിന്റെയും പ്രതിഫലം അവരുടെ ഏട്ടിൽ കുറയാതെ എഴുതും. അതിലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മറ്റേ ലീവ് രണ്ടേ അതി ഉണ്ടല്ലോ, കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞിട്ടൊരു ലീവുണ്ട്. അപ്പൊ അധ്യാപകന്മാർക്കൊക്കെ ഒരു മാസത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ ഒന്നര ലീവ്, ചിലപ്പം രണ്ട് ലീവ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ഓരോ കമ്മിറ്റിയും ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് വ്യത്യാസപ്പെടും. മാസത്തിൽ രണ്ട് കാഷ്വൽ ലീവ് ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു അധ്യാപകന് ആ രണ്ട് ദിവസം അദ്ദേഹം നിയമപരമായി ആ ലീവ് എടുത്താൽ അയാളുടെ ശമ്പളത്തിൽ യാതൊരു കുറവും വരുന്നില്ലല്ലോ. ഡ്യൂട്ടി ചെയ്ത അതേ കൂലി ശമ്പളം അയാൾക്ക് കിട്ടും. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീജനങ്ങൾക്ക് നൽകിയ കാഷ്വൽ ലീവാണ് ഈ ഹൈദ് കാലം. അപ്പൊ സാധാരണ മുമ്പ് പതിവായി ചെയ്തിരുന്ന ഫർളും സുന്നത്തുമായ അമലിൽ യാതൊരു കുറവും പറ്റാതെ അള്ളാഹു അവരുടെ ഏട്ടിൽ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതുക, അതിന്റെ സവാബ് ആഗ്രഹിച്ചുകൊണ്ടും അതിന്റെ ചില പ്രത്യേകമായ ഗുണങ്ങളും ബർക്കത്തും ഉദ്ദേശിച്ചുകൊണ്ടും പതിവായി ചെയ്യുന്ന സൂറത്തുകൾ അത് ഈ സമയത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ പ്രത്യേകം ഹാഫിളത്തായ ഒരു സ്ത്രീ, ഖുർആൻ ഹിഫ്ളുള്ള ഒരു സ്ത്രീ, അവര് മാസത്തിൽ 7 ദിവസം ഖുർആൻ തീരെ പാരായണം ചെയ്യാതിരുന്നാൽ, അതല്ലെങ്കിൽ പ്രസവം സംഭവിച്ചു നിഫാസാവുന്ന രക്തം നിലക്കുന്നത് വരെ ഖുർആൻ പാരായണം ചെയ്യാതിരുന്നാൽ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഹിഫ്ളാക്കിയ സൂറത്ത് മറക്കുക എന്നത് വൻകുറ്റങ്ങളിൽപ്പെട്ട ഹറാമാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഖുർആൻ മനസ്സിൽ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല, തന്നെയുമല്ല അത് അവരെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം എന്താ, നാവ് കൊണ്ട് ശരീരം കേൾക്കുന്നതിനൊക്കെ ഓതുമ്പോഴേ ഖുർആൻ ഓതുക എന്ന നിയമം വരുന്നുള്ളൂ. എന്നാൽ പോലും മറവി പറ്റാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ പോലും ശരീരം കേൾക്കത്തക്ക രീതിയിൽ ഖിറാഅത്ത് എന്ന് പറയാൻ പറ്റുന്ന നിലക്ക്, നാവുകൊണ്ട് ശരീരം കേൾക്കുന്ന നിലക്ക് ഓതാൻ പാടില്ല എന്നതാണ് പ്രബലമായ മുഅത്തമദായ മദ്ഹബ്, ഷാഫി മദ്ഹബിലെ മുഅത്തമദായ അഭിപ്രായം അതാണ്. ആ സാഹചര്യത്തിൽ പോലും ഖുർആൻ ശരീരം കേൾക്കുന്ന നിലക്ക് ഓതാം. പക്ഷേ ഖുർആൻ മറക്കണ്ട, അതിന് വേണ്ടിയിട്ട് ഹിഫ്ളായവർക്ക് എളുപ്പമാണല്ലോ. ഹിഫ്ളായ ഒരു സ്ത്രീയാണ്, അവരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നതായിട്ട് നടത്താം മറക്കാതിരിക്കാൻ വേണ്ടി. അല്ലാത്തപ്പോഴൊക്കെ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എങ്ങനെയും കൊടുക്കുന്ന ആളുകൾക്ക് ചില ടീച്ചർമാർക്ക് അങ്ങനെ പറ്റുമോ മറ്റവർക്ക് ഇങ്ങനെ പറ്റുമോ എന്നൊക്കെയുള്ള കുറെ മസലകളൊക്കെ ഉണ്ട്. അതൊക്കെ ചില സമയത്ത് മുട്ടുശാന്തിക്ക് ചില അടിയന്തര ഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്ന ലൈഫായ ചില കൗലുകളാണ്. അതൊക്കെ അതന്നെ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ അത് ഹദ്ദാദിന്റെ ഉള്ളിൽപ്പെട്ടതൊക്കെ യഥാർത്ഥത്തിൽ ദിക്റുകളാണ്. അതേ കൂട്ടത്തിൽ ശേഷം പറയുന്ന ഫാത്തിഹകൾ ഉണ്ടല്ലോ, അത് ദിക്റിൽ പെടുന്നതല്ല. ഹദ്ദാദ് എന്ന് പറയുന്നത് അതിന് ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ മാത്രമാണ്, ബാക്കിയുള്ളത് അതിനുശേഷം നടക്കുന്ന മഹാന്മാരായ മഷായിഖന്മാര് സൂഫിയാക്കള് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിവരുടെ പേരിലൊക്കെ ഖുർആനാവുന്ന ഉമ്മുൽ ഖുർആനാവുന്ന ഫാത്തിഹ സൂറത്ത് ഓതി ഹദിയാക്കാണ്. അപ്പൊ അവിടെ ഖുർആൻ തന്നെയാണ് അത് ഓതുന്നത്. അതൊന്നും പറ്റാതെ വെറുതെ അതിലുള്ള ദിക്റുകൾ മാത്രമാണെങ്കിൽ വിരോധമില്ല. അസ്സലാമു അലൈക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ആയത്തിൽ കുറിച്ച് എഴുതുമ്പോൾ നിയത്ത് എന്തായിരിക്കണം, അതിന്റെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ജനാബത്തുകാരനാണെങ്കിൽ ആ സമയത്ത് ഓതാൻ പാടില്ല, അതിന്റെ മുമ്പ് ഓതിയിരിക്കണം. ജനാബത്തോടു കൂടി ഓതാൻ പറ്റാതെ അവിടെ ഓതുന്നത് ഖുർആന്റെ ആയത്ത്, അത് ഓതിയാൽ അന്ന് നേരം പുലരുന്നത് വരെ പിശാചിന്റെ ഉപദ്രവം വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്ത് ഓതുക എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം പക്ഷേ ഇങ്ങനൊരു ഫലം ആഗ്രഹിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനാബത്തുള്ളവർ അല്ലെങ്കിൽ നിഫാസ് ഉള്ളവർ അത് ഒഴിവാക്കേണ്ടതാണ്. ഫാത്തിഹ സൂറത്ത് ഓതുക, ഇഖ്ലാസ് മാവിദത്തീനി ഓതുക, അതും സുന്നത്തുണ്ടല്ലോ. സാധാരണ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതി, 3 പ്രാവശ്യം ഖുൽ അഊദു ബിന്നാസ് ഓതി. രണ്ട് കൈകൾ കൂട്ടി ആ കൈയിലേക്ക് ഊതി ശരീരം മുഴുവനും തടകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയതും അത് സുന്നത്തായി കൽപ്പിച്ചതുമാണ്. പക്ഷേ അത്
നിഫാസോ ഹൈദോ ഉള്ള സ്ത്രീകൾക്ക് ആ സമയത്ത് ചെയ്തുകൂടാ. കാരണം എന്താണ്? ഇവിടെ ദിക്റല്ല, ഈ ഖുർആൻ ആയത്തുകൾ ഓതി ഊതുന്ന ആ ഊത്തിന് ഉണ്ടാവുന്ന ബർക്കത്ത്, ആ ബർക്കത്ത് തനിക്ക് ലഭിക്കാനും ഒരുപാട് രോഗങ്ങള്, അത്യാഹിതങ്ങള്, പിശാചിന്റെ ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്നിട്ടൊക്കെ കാക്കപ്പെടാനും അത് കാരണവും. ഈ രണ്ട് സൂറത്ത് രാവിലെയും ഈ മൂന്ന് സൂറത്ത് രാവിലെയും വൈകുന്നേരം പതിവാക്കിയാൽ അവന്റെ എല്ലാ കാര്യത്തിനും അത് മതിയാവുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പതിവായി ഓതുമ്പോൾ വിർദ് എന്ന് പറയുമെങ്കിലും അത് ദിക്റല്ല, ഖുർആൻ തന്നെയാണ്. ഈ ഖുർആൻ ഓതുന്നത് കൊണ്ടുള്ള ബറക്കത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലക്ക് അത് ഓതാൻ പാടില്ല. അതല്ല, ജനാബത്തുകാർക്ക് അവിടേക്ക് എന്തെളുപ്പുണ്ട്? ഒരു ബക്കറ്റ് വെള്ളം മെനക്ക ഉപയോഗിച്ചാല് കഴിഞ്ഞല്ലോ പ്രശ്നം. പ്രശ്നം വരുന്നതൊക്കെ ഈ ഹൈദർ നിഫാസികാരികളെ സംബന്ധിച്ചാണ്. അവർക്ക് സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ ശുദ്ധിയാക്കിയാണ്ട് ഓതിക്കാളോ എന്ന് തന്നെ കഴിയില്ലല്ലോ. അതാണ് അവിടെ പ്രശ്നം. എന്നാൽ പോലും അവിടെ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശമാണ് ഉള്ളത്. ആ ഉദ്ദേശത്തോടു കൂടി ഓതാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുർആൻ മുഴുവനായിട്ട് ദിക്ർ എന്ന നിയത്തോടു കൂടി ഓതാൻ പറ്റുമോ? അതിങ്ങനെ ഓന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഹറാമ അത് ഹറാമാണോ എന്നുള്ള ചോദ്യമാണ്. പി എമ്മിന് വന്നതാണ്. അല്ലെങ്കിൽ യാസീനെങ്കിലും അങ്ങനെ ഓതാൻ പറ്റുമോ ചോദിക്കുന്നത്. യാസീൻ സൂറത്ത് അതുപോലെ ദിക്ർ എന്ന രൂപത്തിൽ ഓതാൻ പറ്റുമോ, അല്ലെ ഖുർആൻ മുഴുവനായിട്ട് അങ്ങനെ ഓതാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറ്റൂല, പറ്റൂല. ഖുർആൻ മുഴുവനായോ ഖുർആന്റെ സൂറത്തുകളോ ഈ നിലക്ക് ദിക്ർ എന്ന് നമ്മളാണ് വെറുതെ കരുതിയിട്ട് കാര്യമില്ലല്ലോ. ദിക്റിന്റെ അവിടെ നമ്മൾ ആ പറഞ്ഞോടത്ത് മനസ്സിലാക്കണം, ദിക്റിന്റെ സാഹചര്യവും കൂടി അതിന് അനുഗുണമായിരിക്കണം. പ്രത്യേകമായ ദിക്റായി ചെയ്യാനുള്ള സാഹചര്യവും കൂടി നമ്മൾക്ക് മനസ്സിലാക്കണം. അതേസമയത്ത് ഖുർആൻ ഹിഫ്ദുള്ള ഒരു സ്ത്രീ ആ ഹിഫ്ദ് നിലനിർത്താൻ വേണ്ടിയിട്ട് മനസ്സിൽ ഓതാന്ന് പറഞ്ഞല്ലോ. നാവ് കൊണ്ട് ഉച്ചരിച്ച് സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിലാവുമ്പോഴായി ഖിറാഅത്ത് എന്ന് പറയാം. ആ നിലക്ക് ഓതാൻ പാടില്ല. അതില്ലാതെ ഹിഫുള്ളവരാണെങ്കിൽ അവരുടെ കൽബിൽ നടത്താം. ഓതാ, കൽബ് കൊണ്ട് ഓതാ. ആ ഹിഫുള്ളവർക്കേ കഴിയുള്ളൂ. ഞാൻ അതുപോലെ തന്നെ താൻ മുസാഫ് തൊടുകയോ ചുമക്കുകയോ ഒന്നും ചെയ്യാതെ തുറന്നു വെച്ചൊരു മുസാഫിലേക്ക്, ഇപ്പൊക്കെ അതിന് സൗകര്യം ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ ഖുർആൻ തുറന്നു, എന്നിട്ട് അയിമക്ക് ഇങ്ങനെ നോക്കി മനസ്സുകൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്യുക. അതിന് കേടില്ല. ഖുർആനിലേക്ക് നോക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഖുർആൻ നമുക്ക് തൊടാൻ പാടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ ഖുർആൻ ചുമക്കാൻ പാടില്ല എന്നുള്ളൂ. ശരീരം കേൾക്കുന്ന ആൾക്ക് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല എന്നാള്. അപ്പൊ ആ ഉച്ചരിക്കാതെ ഇപ്പൊ ഉദാഹരണം കമ്പ്യൂട്ടർ, ഇപ്പത്തെ നല്ല സൗകര്യം പഴയ കാലത്തേക്കല്ലല്ലോ, അതേ സൗകര്യമുണ്ട്. അപ്പൊ തൊടാതെ ഖുർആൻ ഇഫെന്നുള്ളവർക്ക് പിന്നെ സാരമില്ല, അവർക്ക് മനസ്സിൽ തന്നെ ഉണ്ടാവും. ആ മനസ്സിൽ ഇങ്ങനെ അത് പാരായണം നടത്താം നാവ് കൊണ്ട് ഓതാതെ. അതുപോലെ തന്നെ നോക്കുകയും ചെയ്യാം, മനസ്സുകൊണ്ട് മനസ്സിലിങ്ങനെ ഓതുന്നതായിട്ട് നടത്തിയിട്ട് നോക്കാം. പക്ഷേ ഇമ്മ തൊടാൻ പാടില്ല. ഈ നിലക്കൊക്കെ ചെയ്യാം. അപ്പൊ പതിവായി ഓതുന്നൊരു സ്ത്രീയാണ് യാസീൻ സൂറയോ അതല്ലെങ്കിൽ തബാറക്കയോ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ, അല്ലെങ്കിൽ ഖുർആൻ 30 ദിവസമോ, ഈ നിലക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ നടത്തുകയോ അല്ലെങ്കിൽ ഇഫുള്ളവർ മനസ്സുകൊണ്ട് അത് ഓതുകയോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുകയും ചെയ്യുന്ന ശബ്ദത്തിൽ നാവ് കൊണ്ട് ഉച്ചരിക്കുകയാണെങ്കിൽ അത് പാടില്ല. അത് ഹറാമിന്റെ വകുപ്പിൽ തന്നെ പെടും. കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നിയമം അനുവദിക്കുന്ന രീതിയിലാവണല്ലോ. ഓക്കെ. ആ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് കേടില്ല. ഖുർആൻ തൊടുന്നില്ലല്ലോ, ഖുർആൻ തൊടുന്നില്ലല്ലോ. നമ്മൾ പുറത്ത് ഒരു ഉപകരണം ഉപയോഗിക്കുന്നുള്ളൂ. ഏതുപോലെ എന്ന് വെച്ചാല് കൊള്ളിയിലൂടെ അറിയാതെ പെട്ടെന്ന് കൊള്ളി കൊണ്ട് മുസാഫിന്റെ പേജുകൾ തട്ടുന്നു. ഈ കൊള്ളിയുമ്മലായിട്ട് അറിയാതെ തട്ടുകയാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ ശരിക്ക് നേരെ കൈകൊണ്ട് തൊടുന്നില്ല, കൊള്ളി കൊണ്ട് മറിക്കല്ല, കൊള്ളി കൊണ്ട് മെല്ലെ പേജ് ഇപ്പുറം തട്ടിക്കളഞ്ഞു, അങ്ങനെ അതുകൊണ്ട് വിരോധമില്ല. എന്നേക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പേജ് മറിക്കാനൊക്കെ മൗസ് ക്ലിക്ക് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് വിരോധമില്ല. നമ്മൾ അതിമ്മ തൊടുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാം. നോക്കിയിട്ട് നിന്നിട്ട് മനസ്സിലിങ്ങനെ പാരായണം നടത്താം. ശരീരം കേൾക്കുന്ന നിലക്ക് നാവ് കൊണ്ട് ഓതാൻ പാടില്ല. അത്രയേ ഉള്ളൂ. സോറി പിന്നെ ഉസ്താദ് പറഞ്ഞ ക്ലാസ്സിൽ മറ്റേ
അയലുള്ളവർക്ക് പള്ളി കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ത്വാഫിന് ശേഷം അയൽ പുറപ്പെട്ട് അപ്പോ സൈ ചെയ്യാലോ. സൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ സൈ മറ്റേ സഫ മറവുള്ളത് ഹറം പള്ളിയുടെ ഉള്ളിലല്ലേ, അപ്പൊ അത് പറ്റോ എന്നാണ് സംശയം. ഒരു ചോദ്യം കൂടി ഉണ്ട് മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ നടക്കുന്നത്? ഈ കൈ ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കുറെ മുമ്പ് നിർത്തിയതാണ്, അതൊന്ന് പരിഗണിക്കുക. നിങ്ങൾ കിട്ടുന്നവരൊക്കെ മൈക്ക് ചാടല്ലേ? വഴിക്ക് പോയി ചോദിക്കുക. ജോലി തുടർന്നും കൊണ്ട് ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ വഴിക്ക് പോയി ചോദിക്കുക. ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ചാൻസ് കൊടുക്കുക, എന്നിട്ട് മറ്റാൾ ചോദിക്കുക. ഇൻഷാല്ലാ ഞാൻ മൈക്കിൽ വന്നുകൊണ്ട് ഇനി പങ്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. മെൻസസുള്ള സമയത്ത് നിയ്യത്ത് വെക്കാതെ നിസ്കരിച്ചാൽ തെറ്റുണ്ടോ? ഒരുപാട് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ടീച്ചർമാരും കുട്ടികളും ജമാഅത്തായി നിസ്കരിക്കാൻ അപ്പോൾ എല്ലാവരും അറിയും എന്ന് കരുതി അവരുടെ കൂടെ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു, നിസ്കരിക്കുന്നതായിട്ട് അഭിനയിക്കും. ഉസ്താദുമാരും ടീച്ചർമാരും അപ്പോൾ അങ്ങനെ നിസ്കരിക്കാറുണ്ട് എന്ന് പറയും, അങ്ങനെ നിസ്കരിക്കാറുണ്ട് എന്ന് പറയും. അന്ന് നിസ്കരിച്ചത് തെറ്റാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അറിയാതെടുത്തതായിരിക്കും മറ്റൊരാളും മനപൂർവ്വം ആവൂല. ഏതായാലും ആവട്ടെ, രണ്ട് ഒന്ന് കീശിരിക്കുകയാണെങ്കിൽ പങ്കെടുക്കാൻ പോകാനായിരുന്നെന്നും പറഞ്ഞ് രണ്ടും പറയാം ഇൻഷാല്ലാ. ഒന്ന്, തവാവ് ചെയ്ത് കഴിഞ്ഞു. തവാവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് മെൻസസ് ഒരു സ്ത്രീക്ക് തുടങ്ങി, ഹൈറ് തുടങ്ങി. അപ്പോ സൈ ചെയ്യാൻ പറ്റുമോന്നാ ഒന്നാമത്തെ ചോദ്യം. ഇന്ന് കാഴ്ചക്ക് പള്ളി പോലെ തോന്നുന്നുണ്ടെങ്കിലും സൈ ചെയ്യുന്ന സുഫാമർക്കിടയിൽ സൈ ചെയ്യുന്ന മസ് പള്ളിയല്ല, അത് പള്ളിയുടെ ഹുക്മ് അതിനില്ല. അവിടെ നിസ്കരിക്കാൻ നിസ്കരിക്കണം, അതിന്റെ പുറത്തു നിസ്കരിക്കണ്ടല്ലോ. മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് വിശാലമായ സൗകര്യമാക്കി അവിടെ ആളുകൾ നിസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അതോടുകൂടി അത് പള്ളിയല്ല. എന്നതുപോലെ സഫാ മർവക്കിടയിൽ സൈ ചെയ്യുന്ന മസ് പള്ളിയല്ല, അതുകൊണ്ട് തവാബ് നേരത്തെ പൂർത്തിയായി കിട്ടി. മെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് തവാഫ് പൂർത്തിയായി. തവാഫ് മാത്രമാണ് ഹജ്ജിന്റെ ഉംറയുടെയും അമലുകളിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഷർത്തുള്ളതുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷേ സൈ ചെയ്യുന്നതിന് മുമ്പാണ് മെൻസസ് തുടങ്ങിയതെങ്കിൽ അവർക്ക് ആ സമയത്ത് സൈ ചെയ്യാം. അത് പള്ളിയല്ല, പള്ളിയുടെ പുറത്തുള്ള സ്ഥലമാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിയേക്ക് കടക്കണവർത്തേ ശ്രദ്ധിക്കൊണ്ടുള്ളൂ. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അതും പള്ളിയല്ല. അവിടെ നിസ്കരിക്കുന്നുണ്ട്, സഫാമർക്കിടയിലും നിസ്കരിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യാണ്, പക്ഷെ പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട പള്ളിയുടെ ഭാഗമല്ല. അതുകൊണ്ട് സൈ മെൻസസോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ നിഫാസോ ഉള്ള സമയത്ത് ചെയ്യുന്നത് കൊണ്ട് വിരോധമല്ല. തുടർച്ച സൈ ചെയ്യാവുന്ന മാത്രമല്ല, അത് പള്ളിയിൽ പേറി എന്നുള്ള കുറ്റവും ഉണ്ടാവുന്നതല്ല. മറ്റൊന്ന്, നമ്മളെ കീശിരിയോട് ഇസ്തിഗാസ ചെയ്തതോ, കുട്ടികൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും അവര് ഇസ്തിഗാസ ചെയ്യുന്നതാണ്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് ആ കൂട്ടത്തില്. നിങ്ങൾക്കറിയാം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ട്. സ്കൂളും മദ്രസയും ഒന്നായിട്ടാണല്ലോ ഇപ്പൊ ഈ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഉച്ച നേരത്ത് ഏതായാലും അവർ സ്കൂളിലാണ് ഉണ്ടാകുക. അങ്ങനെ വരുമ്പം ബുഹ്ര് നിസ്കരിക്കണം. വളരെ കർശനമായിട്ട് മാഷന്മാര് അല്ലെങ്കിൽ ടീച്ചർമാര് അതുപോലെ തന്നെ ചില ഉസ്താദന്മാര് ഒക്കെ നിസ്കരിക്കാനല്ലോ അവരോട് നിർബന്ധിക്കും. അപ്പൊ ഒരു കുട്ടി പറയാൻ എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെന്ന് പറഞ്ഞാൽ ഉസ്താദ് നിർബന്ധിക്കുക. പക്ഷെ അപ്പൊ മറ്റേ കുട്ടികളുടെ ഇടയിലൊക്കെ അപ്പൊ അതൊരു ഫ്ലാഷ് ആവുമല്ലോ. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ അതിന്റെ സമയമാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഏത് സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല, അതൊരു നാണക്കേടാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റു കുട്ടികളൊക്കെ നിസ്കരിക്കുമ്പോൾ ഇവള് അവിടെ പോയിട്ട് നിസ്കരിക്കുന്നത് പോലെ കാട്ടുക, നിസ്കരിക്കുക എന്നല്ല അതിന് പറയുക, നിസ്കരിക്കുന്നത് പോലെ അഭിനയിക്കുക. അതുകൊണ്ട് ഹറാമിന്റെ കുറ്റമൊന്നും കിട്ടൂല. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ നാണം കൊണ്ട് ഒരു നാണക്കേടാകും. ഞാനവിടെ മറ്റുള്ളവരുടെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ശുദ്ധിയില്ലാത്ത സമയമെന്നുള്ള ബാക്കി കുട്ടികളൊക്കെ അറിയും. പെൺകുട്ടികളാണെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ ഇടയിൽ അതൊരു ഐപ്പായിട്ട് തോന്നി. അതല്ലെങ്കിൽ
പ്രത്യേകിച്ച് ചിലപ്പോൾ ആണെങ്കിൽ ടീച്ചർ വിളിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അവർ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ആകെ ഫ്ലാഷായി. ആ നാണക്കേടിനൊന്നും നിൽക്കണ്ട എന്നുള്ള എനിക്ക് എടുക്കുന്ന ആ അവും ചെയ്തിട്ടില്ല, നിസ്കാരത്തിന് യത്തും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. കൂട്ടത്തിൽ അവരെ കൂട്ടത്തിൽ പോയി നിന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ കാട്ടി. അതുകൊണ്ട് ഹറാമൊന്നുമില്ല. കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ തന്നെ അവരഭിനയം കൽപ്പിച്ചു കൂട്ടിയ ഇബാദത്ത് ചെയ്യുക എന്നുള്ള നിയ്യത്തോടുകൂടി, അതായത് വുദു ചെയ്യുക എന്നുള്ള നിയ്യത്തോടുകൂടി വുദു ചെയ്യലും ഹറാമാണ്, നിസ്കരിക്കുക എന്ന നിയ്യത്തോടുകൂടി നിസ്കരിക്കലും ഹറാമാണ്. വുദു ചെയ്യുന്നത് പോലെ കയ്യും മുഖം കഴുകിയിട്ടേ ഉള്ളൂ. ആ കയ്യും മുഖവും കഴുകുന്നത് വുദു ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണ്. അതേസമയത്ത് മുഖവും കയ്യും കാലൊക്കെ കഴുകി നിയ്യത്തൊന്നും വെച്ചിട്ടില്ല, ഇനി ബാക്കിയുള്ളവരുടെ ഇടയിൽ ഞാൻ വുദു എടുക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് തോന്നിക്കോട്ടെ എന്ന് വെച്ചു. ഇങ്ങനെ പ്രവൃത്തി പോലും മാത്രം അത് ചെയ്യുന്നതുകൊണ്ട് അഭിനയിക്കുന്നത് കൊണ്ട് വിരോധമില്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് എന്നുള്ള ആൾക്കുള്ള ഏത് സുജൂദ് ചെയ്യലും ഹറാമാണ്. വുദു ഇല്ലാതെ ചെയ്യലും ഹറാമാണ്, വലിയ ശുദ്ധിയോടുകൂടി ചെയ്യൽ അതിലും വലിയ ഹറാമാണ്. അതല്ല ഈ പറയുന്നത്. സുജൂദ് എന്ന് പറയുന്ന ഒരു ഇബാദത്താകണമെങ്കിൽ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്തോടു കൂടി ചെയ്യണമല്ലോ. നിസ്കാരത്തിലാവുമ്പോ പിന്നെ നിസ്കാരത്തിന് നിയ്യത്തിൽ സുജൂദ് വിടുകയാണ്, അവിടെ പ്രശ്നം. നിസ്കാരത്തിലല്ലെങ്കിൽ സുജൂദിന് പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ, തിലാവത്തിന്റെ സുജൂദോ അതല്ലെങ്കിൽ സഹുവിൻ തിലാവത്ത് ശുക്രന്റെ സുജൂദോ, ഇതല്ലേ സുജൂദ് എന്ന് അറിയാനുള്ളൂ. ഷാഫി മതം അനുസരിച്ച് രണ്ട് സുജൂദേ ഉള്ളൂ സുജൂദ് എന്ന് അറിയാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ടുള്ള സുജൂദ് ശുക്രന്റെ സുജൂദും ഖുർആൻ ഓതുമ്പോഴുള്ള തിലാവത്തിന്റെ സുജൂദും ഉള്ളൂ. ആ സുജൂദ് സുജൂദ് ആവണമെങ്കിൽ നിയ്യത്ത് ഷർത്താണ്, തക്ബീറത്തുൽ ഇഹ്റാം ഷർത്താണ്. അപ്പൊ നിസ്കാരത്തിന്റെ അവസ്ഥ, നിസ്കാരത്തിന് സുജൂദ് ചെയ്യുന്നില്ലേ, നിസ്കാരത്തിന് പിന്നെ പ്രത്യേകം നിയ്യത്ത് ചെയ്യാണ്ടാത്തത് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ്. നിയ്യത്ത് ചെയ്യാതെ ഇബാദത്ത് ചെയ്യാണ് എന്നുള്ള ഉദ്ദേശമില്ലാതെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേവലം അഭിനയമാണ്. അതിങ്ങനൊരു ഉദ്ദേശ ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. ഇങ്ങനൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഹറാമ് ചെയ്തതായ കുറ്റമോ അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രായശ്ചിത്തമോ ചെയ്യേണ്ടതില്ല. കഴിയുന്നിടത്തോളം ഇത്തരം സാഹചര്യം ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നേരിട്ട് എനിക്ക് അനുഭവമുണ്ട്, കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും പറയും, ഉസ്താദ് എങ്ങനെയാണ് അപ്പം എന്താ ചെയ്യുക. അതിന്റെ പേരിൽ മദ്രസയിലേക്ക് വരാതിരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് ഇത്തരം ദിവസങ്ങളിൽ. അത് അവരെ സംബന്ധിച്ച് വലിയ നഷ്ടം വരുത്തൂലേ. ശുദ്ധില്ലാത്ത സമയത്ത് മദ്രസയിൽ പോയാൽ ഖുർആൻ ഓതേണ്ടി വരും, അതേതായാലും പറ്റില്ല എന്നാ വേണ്ട. ഖുർആൻ ഒഴിവാക്കിയാൽ തന്നെ നിസ്കരിക്കും, ബാക്കിയുള്ള കുട്ടികളൊക്കെ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കുട്ടി മാത്രം നിസ്കരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി കുട്ടികൾക്കൊക്കെ അറിയാം ഓർക്ക് ഇപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ്. അപ്പം അത് ഇവർക്ക് ഒരു നാണക്കേടാണ്. ഇങ്ങനെയുള്ള സമയത്ത് സ്കൂളിലൊക്കെ പോയാൽ മദ്രസയിൽ നിന്നാണെങ്കിൽ ഉസ്താദിന് വേഗം മനസ്സിലാവും, അതുകൊണ്ട് ഉസ്താദ് അതിന് എന്തെങ്കിലും പരിഹാരം കാണും. സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഇടയിൽ നിന്ന് എല്ലാവരെയും നിസ്കരിപ്പിക്കുമ്പം ഞാനായിട്ട് നിസ്കരിക്കാതെ നിന്നാലും ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ആളുകളുടെ ഇടയിൽ എനിക്ക് നാണക്കേടാണ്, സ്കൂൾക്കാണെങ്കിൽ എനിക്ക് പോകാതൊക്കാരും വയ്യ. അപ്പൊ നിയ്യത്തൊക്കെ ചെയ്യാതെ നിയ്യത്തൊന്നും ചെയ്യാതെ കുട്ടികളുടെ ഇടയിൽ നിസ്കരിക്കുകയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പോലെ കൂട്ടത്തിൽ നിൽക്കലുണ്ട് ഉസ്താദേയർ. ആ പറയുന്ന ചോദ്യം തന്നെയാണ് ഇപ്പൊ ഈ ചോദിച്ചതും. അത് പല കുട്ടികളെ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഒരു പ്രയാസം തന്നെയാണ്. അപ്പൊ അത് നിയ്യത്തില്ലാതെ അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇങ്ങനൊരു നല്ലൊരു മഖ്സൂദിന്റെ പേരിൽ ആണ് താനും ആണല്ലോ. അതുകൊണ്ട് സാർ എനിക്കുള്ള സംശയം ഉദുവുമായി ബന്ധപ്പെട്ട സംശയമാണ്. മുൻപ് സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, കേൾക്കാൻ പറ്റിയതില്ല. അപ്പൊ നമ്മുടെ ഉദു എടുത്തോണ്ടിരിക്കുമ്പോൾ ഉദു എടുത്ത് വീഴുന്ന വെള്ളം, മുറ്റുന്ന വെള്ളം നമ്മൊരു ബക്കറ്റിൽ ശേഖരിക്കണം. അങ്ങനെ ആ ബക്കറ്റ് ശേഖരിച്ചതിന് ശേഷം നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂത്രയ്ക്കുമ്പോൾ ആ നജസ് അല്ലെങ്കിൽ മറ്റു നജസ്സുകൾ ശുദ്ധിയാക്കാൻ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് മുമ്പ് പറഞ്ഞതാണ്, ആയിക്കോട്ടെ. എന്നാലും ആ കേൾക്കാത്തവർക്കൊക്കെ ചോദിക്കുക തന്നെയല്ല, അന്ന് ഇല്ലാത്തവരുണ്ടാവുമല്ലോ ക്ലാസ്സിൽ വന്നവര്, അത് പാടില്ല. അതുകൊണ്ട് നെസ്റ്റ് ശുദ്ധിയാക്കാൻ പറ്റൂല. അതായത് ഇപ്പൊ നമ്മള് ഉദു എടുക്കുന്നിടത്ത് താഴെ ഒരു ബക്കറ്റ് വെച്ചു. പലപ്പോഴും അത് നല്ല ഉദ്ദേശത്തിനൊക്കെയാണ്. ഉദാഹരണം മേത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടാവും. പൈപ്പിന്റെ ചോട്ടിൽ ഒരു ബക്കറ്റ് വെച്ചു, എന്നിട്ടാണ് നമ്മൾ ഉദു കൊടുക്കുന്നത്. ഉദു കൊടുക്കുമ്പോൾ ഫർള് ഉപയോഗിച്ച വെള്ളമൊക്കെ അയക്ക് ആളുണ്ടല്ലോ. അപ്പൊ അത് മുസ്താമലായ വെള്ളം, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ് അതിന്റെ പേര്. ആ വെള്ളം ബക്കറ്റിലുണ്ട്, അത് പിന്നെ ഉദു കൊടുക്കാനൊന്നും പറ്റൂല. എങ്കിലും ആ മുസ്താമലായ വെള്ളം എന്നാണ് അതിന് പറയാ. ഉദു കൊടുക്കാനൊന്നും പറ്റൂല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂത്രം ഒഴിച്ചിട്ടോ മലവിസർജനം ചെയ്തിട്ടോ, മനരിച്ച് വൃത്തിയാക്കൽ നിർബന്ധമാണല്ലോ, അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് പറ്റൂല.
കാരണം മുസ്താമലായ വെള്ളം കൊണ്ട് നജസിനെ ശുദ്ധിയാക്കാനും അശുദ്ധിയെ ശുദ്ധിയാക്കാനും രണ്ടിനും പറ്റൂല. വുദു കുളി എന്നീ അശുദ്ധി, ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് വുദു ചെയ്യാനോ വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാക്കാൻ വേണ്ടി കുളിക്കാനോ പറ്റാത്തതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാക്കാനും അത് പറ്റുന്നതല്ല. അപ്പൊ മൂത്രമൊഴിച്ചതിന് ശേഷം മനോഹരം ചെയ്യുന്നതും മലവിസർജനം ചെയ്തതിന് ശേഷം മനോഹരം ചെയ്യുന്നതും ഒക്കെ നജസിനെ ശുദ്ധിയാക്കുക. ആ നജസിനെ ശുദ്ധിയാക്കാനും തൊഹൂറായ വെള്ളം പറ്റൂ, മുസ്തായമല വെള്ളം പറ്റൂല. അപ്പൊ എന്ത് വേണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ബക്കറ്റിലേക്ക് കാട്ടി ഉദു എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ സ്റ്റോക്ക് നിർത്തിയാൽ നമുക്കറിയാതെ മുസ്തായമലായ വെള്ളമാണ്, അതേസമയത്ത് മറ്റുള്ളവർക്ക് അതറിയില്ലല്ലോ. അപ്പൊ അവര് മറ്റൊരാള് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മലവിസർജനം ചെയ്തിട്ട് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടോ എടുത്ത വെള്ളത്തിന്റെ ബാക്കിയുള്ളതായിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് അറിയാതെ മറ്റുള്ളവർ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ശുദ്ധീകരണം സഹിയാകാതെ വരും. അപ്പൊ അവർ നജസിൽ നിന്ന് ശുദ്ധിയാകാതെ നിസ്കരിക്കാനൊക്കെ നമ്മൾ കാരണമാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബക്കറ്റിലേക്ക് കാണിച്ച് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഉപയോഗിച്ച് കളയുക, മറിച്ചു കളയുകയോ അതല്ലെങ്കിൽ വേറെ നജസിന് ശുദ്ധിയൊക്കെ അല്ലാത്ത ബാക്കി ആവശ്യത്തിന് പറ്റും. ഇപ്പോൾ ഉദാഹരണം പാത്രം കഴുകുക, വസ്ത്രം അലക്കുക പോലത്തേനൊക്കെ പറ്റും. വസ്ത്രം അലക്കുന്നത് ഇപ്പൊ നമ്മൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനല്ലല്ലോ, വസ്ത്രം കഴുകുന്നത് അതിന് അഴുക്ക് വൃത്തിയാകാനാണ്. അവിടെ ഇപ്പൊ തൊഹൂറായ വെള്ളം ആയിക്കോളണം എന്നില്ല, ത്വാഹിറായാലും പറ്റും. ഇന്ന് ത്വാഹിർ തന്നെയാണ് ഉസ്താമര്. അങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധിയാക്കുന്നത്, അതുപോലെ മറ്റ് നജസിനെ ശുദ്ധിയാക്കുന്നത് തൊഹൂറായ വെള്ളം കൊണ്ട് തന്നെ പാടുള്ളൂ. ഈ മുസ്താമരായ വെള്ളം കൊണ്ട് പറ്റൂല. ഓക്കെ. സംശയം അത്തഹ്യാത്തിലെ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോൾ റൗളയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ വലാ ആലിഹി എന്ന് പറയുന്നത് ബനു മുത്തലിബ് ബനു ഹാഷിമിന്റെ നാമങ്ങൾ മനസ്സിൽ കൊണ്ടിരുന്നതിൽ തെറ്റുണ്ടോ? പിന്നെ വേറെ സലാം കിട്ടുമ്പോ അയ്യുഹ നബി അസ്സലാമു അലൈക യാ മുഅ്മിൻ യാ മുഅ്മിൻ യാ മലക്കൈജിൻ എന്ന് മനസ്സിൽ ഓർക്കാൻ പറ്റും? അത് ആയിക്കോട്ടെ. അത്തഹിയാത്തോതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് നാം പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മനസ്സിൽ ഹാളിറാക്കി, ആ ഹാളിറുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുക എന്ന നിയ്യത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാ. അതുകൊണ്ട് തകരാറില്ല എന്നല്ല, അതാണ് പരിപൂർണമായ സലാം. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയുമ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ബഹുമാനാദരവുകളോടുകൂടി നാം സലാം പറയാണ്. അത് ആ ഹബീബിനെ മനസ്സിൽ ഹാളിറാക്കി, അല്ലെങ്കിൽ ആ ഹബീബിന്റെ സാന്നിധ്യമുള്ള റൗളാ ഷെരീഫിനെ മനസ്സിൽ ഹാളിറാക്കി അവിടെ വിശ്രമിക്കുന്ന ഹബീബിന് സലാം പറയുക എന്ന ഉദ്ദേശത്തോടുകൂടി പറയുമ്പോൾ അത് ഏറ്റവും പരിപൂർണമായ അവസ്ഥയായി. അതുപോലെ ആലു നബി എന്ന് പറഞ്ഞാൽ അവിടെ ബനു ഹാഷിം ബനു മുത്തലിബ് മാത്രം അല്ല, ദുആഇന്റെ സന്ദർഭങ്ങളിലൊക്കെ മുഅ്മിനീങ്ങളായ എല്ലാവരും ഉൾപ്പെടും എന്ന വ്യാപകമായ അർത്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ സ്വഹാബത്ത് പെട്ട്, അഹ്ലു ബൈത്ത് പെട്ട്, അല്ലാത്ത സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ പെട്ട്, അത് ഉൾപ്പെടുമ്പോൾ അപ്പോൾ എല്ലാ സ്വാലിഹീങ്ങളായ ആളുകളും അതിൽ പ്രത്യേകം സ്വഹാബത്തും അഹ്ലു ബൈത്തും ഒക്കെ പെടും. അത്ര ആ നിലക്ക് അപ്പൊ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പറയാനേ അതിന് അർത്ഥം വരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് അള്ളാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളും എന്നോ അല്ലെങ്കിൽ അഹ്ലു ബൈത്ത് എന്നോ. ഒരു പ്രത്യേക ആൾ ഉദ്ദേശിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല, കാരണം അവിടെ പ്രത്യേക ആൾക്കല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അതേസമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് തങ്ങളെ മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ തങ്ങളുടെ സാന്നിധ്യമുള്ള റൗളാ ഷെരീഫിനെ കരുതുക. അതുപോലെ സലാം വീട്ടുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ ജിന്ന് ഇൻസുകളിൽപ്പെട്ട ആളുകൾക്ക് സലാം പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ സലാം പറയൽ സുന്നത്തുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെ പറയൽ സുന്നത്തുണ്ട്. ഇല്ലെങ്കിൽ തന്നെ പറയണാങ്ങട്ട, വലത്തോട്ട് സലാം വീട്ടുമ്പോൾ വലതു ഭാഗത്തുള്ള മുഅ്മിനുകളായ ജിന്ന് മനുഷ്യർ എന്നിവരും മലായിക്കത്തിൽ കിറാം. ഇടത്തു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ ആ ഇടതുവശത്തുള്ള മലായിക്കത്ത് ജിന്ന് മുഅ്മിനുകൾ എന്നിവരുടെ മേൽ. അതിൽ പരസ്പരം ജമാഅത്തിൽ പങ്കെടുത്തവർ പെട്ട്, ഇമാമും മൗമും അവർ പെട്ടൊക്കെ പെട്ട്,
അവരുടെ മേൽ സലാം പറയുന്നു, അവർക്ക് സലാം അടക്കുന്നു എന്ന ഉദ്ദേശം മനസ്സിൽ വരുന്നതിൽ സുന്നത്താണ്. സാധിക്കുന്നവർ അങ്ങനെ പ്രത്യേകം കരുതൽ സുന്നത്തുണ്ട്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സഹോദരൻ, എന്റെ ശബ്ദം കേട്ടിരുന്നു, മൈക്കിൽ പറയണ്ടേ? അപ്പോ ഉസ്താദെ, നേരത്തെ എന്റെ അവസരമായിരുന്നു, പലരും ചാട്ടക്കാരുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഭാര്യയും ഭർത്താവുമായിട്ട് ലൈംഗികപരമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ, പിന്നീട് ആർത്തവകാരിയാകുന്ന സന്ദർഭത്തിൽ, അഥവാ യാദർശികമായി അവർക്ക് ഹെവലുണ്ടായ വിവരം അറിയാതെയാണ് ഭർത്താവ് ബന്ധപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറ്റമാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ആർത്തവകാരിയിൽ നിന്ന് അങ്ങനെ ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ പിന്നീട് അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ആ കുറ്റത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് ഉസ്താദിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ആ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ആർത്തവകാരികളായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിന് സംയോഗം ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ കാണുന്നത് അവർ വേറിട്ട് താമസിക്കുന്നൊരവസ്ഥയാണ്. അത്തരം ഇസ്ലാമികപരമായ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആയിരിക്കണം ആ രീതി എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. ഈ പ്രായപൂർത്തി എത്താത്ത കുട്ടികള് മരിച്ചാല് അവരെ സഹോദര, ഒരു ചോദിച്ചതിന് മറുപടി പറയുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മൈക്കെടുത്ത ആർക്കാ മറുപടി പറയാ? അറിയാതെ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഒരാളൊരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറയട്ടെ, എന്നിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് വൈക്കിൽ വരാവുന്നതാണ്. ഹൈലുള്ള അഥവാ മെൻസസ് ഉള്ള സമയത്ത് അറിഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ്. അറിയാതെ സംഭവിച്ചതാണ് എങ്കിൽ അള്ളാഹു പുറത്തു തരും. അറിഞ്ഞുകൊണ്ടത് ചെയ്യൽ പാടില്ല, കടുത്ത ഹറാമാണ്, വൻദോഷങ്ങളിൽപ്പെട്ടതാണ്, തൗബ ചെയ്ത് മടങ്ങൽ വുജൂബാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, അറിയാതെ സംഭവിച്ചതാണ്, നേരത്തെ തുടങ്ങിയിരുന്നില്ല, അപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നുള്ള ധാരണയിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് മനസ്സിൽ തുടങ്ങിപ്പോയിരുന്നു, അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണ്. അത് അള്ളാഹു തആല പുറത്തുവരും, അതിൽ കുറ്റമൊന്നുമില്ല. എന്നാൽ തന്നെയും അങ്ങനെ സംഭവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പാക്കാൻ വേണ്ടിയിട്ട് ഖൈറായ മാർഗത്തിൽ എന്തെങ്കിലും ഒരു സദഖ ചെയ്യൽ സുന്നത്തുണ്ട്. ഒരു പ്രത്യേക സദഖ ചെയ്യൽ സുന്നത്തുണ്ട്. അത് ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർത്തി. ഭാര്യയും അറിയാതെ വരാം, തുടക്കത്തിന്റെ സന്ദർഭത്തിൽ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ആദ്യം കുട്ടികളാകുമ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒരു വേദനയും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് രണ്ടു വട്ടോ രണ്ടു മൂന്ന് വട്ടോ ഒക്കെ ഉണ്ടായി എന്ന് വരും. പിന്നീട് ആ വേദനയോ അനുഭവ പ്രയാസമോ ഒന്നും ഇല്ലാത്ത സമയത്ത് തുടങ്ങിയത് അറിയാതിരിക്കാം. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം, സമയങ്ങൾക്ക് ശേഷമായിരിക്കാം തുടങ്ങിയ കാര്യം ഇവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചിരിക്കാം. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. പുരുഷൻ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പുരുഷന് ഹറാമാണ്, സ്ത്രീക്ക് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവൾക്കും ഹറാമാണ്. അറിയാതെയാണെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു തആല ശിക്ഷിക്കില്ല. എങ്കിൽ പോലും ഒരു സദഖ ചെയ്തിരിക്കുന്നത് നല്ലതാണ്, കാരണം അതൊരു തെറ്റാണല്ലോ. അതുകൊണ്ട് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നത് പോലെ മെൻസസ് ഉള്ള സമയത്ത് അവരെ മാറ്റിക്കിടത്തുകയോ അവരുമായി വിട്ട് നിൽക്കുകയോ ചെയ്യണമെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിനെ വിശദീകരിച്ചതും, ഭാര്യയുടെ മുട്ടുപൊക്കിളട സ്ഥലം മറയില്ലാതെ ഉപയോഗപ്പെടുത്തരുത്, എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഹലാലാണ്. ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് വിരോധമില്ല, പരസ്പരം ആലിംഗനം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല, അതുപോലെ തന്നെ ചുംബനം നടത്തുന്നതുകൊണ്ട് വിരോധമില്ല, മറ്റു കാര്യങ്ങൾക്കൊക്കെ വിരോധമില്ല. അതേസമയത്ത് മുട്ടുമുക്കിളട മറയില്ലാതെ പരസ്പരം സ്പർശിക്കുകയും ലൈംഗികമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്.
അത് പാടില്ല എന്ന്. ചോദ്യം വിളിച്ചു ചോദിക്കാൻ സമയം കഴിഞ്ഞിട്ടാണ്. എഴുതി ചോദിച്ചാല് അതിന് നിങ്ങളെ മറുപടി പറയാൻ നിന്നാ പിന്നെ അതിനായിരിക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഏതായത് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ആയതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ എഴുതി ചോദിക്കരുത്. അതായത് ചോദ്യം വസ്ത്രം കഴുകുക അതുപോലെ പാത്രം കഴുകുക പോലത്തെ കാര്യങ്ങൾക്ക് ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു പ്രശ്നം. എന്നാൽ വസ്ത്രം നജസ്സുള്ള വസ്ത്രം കഴുകുകയാണെങ്കിലോ അതിന് തൊഹൂറായ വെള്ളം തന്നെ വേണം. തൊഹൂറായ വെള്ളം കൊണ്ട് തന്നെ നജസ് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. അത് വസ്ത്രത്തിലുള്ള നജസ്സായാലും അല്ലാത്ത നജസ്സാണെങ്കിലും ഈ നജസ് ശുദ്ധിയാക്കണമെങ്കിൽ തൊഹൂറായ വെള്ളം തന്നെ വേണം. അല്ലാതെ സാധാരണ നമ്മളുണ്ടല്ലോ അഴുക്ക് പിടിച്ച വസ്ത്രം ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി, സാധാരണ ഒക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നജസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അഴുക്കുക കഴിയുക, വേർപ്പും അഴുക്കും പൊടിയൊക്കെ അത് പോകാൻ വേണ്ടിയിട്ട് എന്താ സമയം വെള്ളം ഉപയോഗിക്കുക. അതേസമയത്ത് നജസ്സായ വസ്ത്രമാണെങ്കിൽ നജസ് ശുദ്ധിയാക്കുക തന്നെയാണ്, അതിന് തൊഹൂറായ വെള്ളം തന്നെ വേണം. ഇനി മുസ്തഫ സഖാഫി ഉണ്ട് തോന്നുന്നു അവിടെ. ഒരു ഒരു രണ്ട് മിനിറ്റ് സമയം ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുടരാം. അപ്പോത്തിന് മുസ്തഫ സഖാഫി ഉണ്ടായിരുന്നു അവിടെ താഴെ, അദ്ദേഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉസ്താമാരുണ്ടെങ്കിൽ ഒന്ന് മൈക്കിൽ വന്നാൽ ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരാം. കുറച്ച് സമയം കൂടി വേണമെങ്കിൽ വേറെ ലൈവ് വരാൻ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് ചോദ്യോത്തരത്തിൽ തുടരാം. അതുകൊണ്ട് ഉസ്താദ് സഖാഫി ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വരി, ഞാൻ മൈക്ക് വിടാം. എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഞാൻ വരുമ്പം കൈ വെക്കും, അപ്പോ വിട്ട് മൈക്ക് എന്നാ മതി. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഉസ്താദ് അല്പസമയം ഒരു ഇടവേള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ എന്റെ ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് മൈക്കിൽ വരാം. ചോദ്യകർത്താക്കൾ ഇപ്പൊ തൽക്കാലത്തേക്ക് മൈക്കിൽ വരരുത്. ഉസ്താദ്മാർ മൈക്ക് എടുത്തിന് ദിവസം എടുക്കുക. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് അബു ഷാക്കർ ഉസ്താദ് ഇപ്പൊ വരും. പിന്നെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാല്ല ഉസ്താദ് തന്നെ പോയതല്ല, ഒരു പക്ഷെ വല്ല മൂത്രമൊഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഗതിക്കായിരിക്കാം. ഏതായാലും ഇപ്പൊ തന്നെ വരും. അള്ളാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ഇൽമിലും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ അതിന്റെ ഇടയിൽ ഒരാള് മൈക്ക് ചാടി ഉസ്താദിന്റെ അയൽമേലും ഒക്കെ അള്ളാഹു തആല പിന്നെ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇപ്പൊ തന്നെ ഉസ്താദ് രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എത്തും. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് തന്നെ അതിന് മറുപടി പറയുകയും ചെയ്യും. ഇനി തൽക്കാലം ഇൻഷാല്ലാ ഞാൻ മൈക്ക് വിടാം. ഏതായാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ ഇൽമുകൾ നമുക്ക് ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഖാഫിസ്ഥ കേൾക്കുന്നുണ്ടാ? സഖാഫിസ്ഥ മൈക്ക് പോയതാണ്, മൈക്ക് ചാടിയതാണ്. കവിസും കേൾക്കുന്നില്ലെന്നുണ്ട്. ഇപ്പൊ രണ്ടാളായിട്ട് മൈക്ക് ചാടി. ഇൻഷാ ഉസ്താഫ് വരും. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കും. കുറച്ചേരും കൂടി നമുക്ക് തുടരാം. ലൈവ് ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാവരും സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കുക, അറിയാത്ത ആളുകളോട് അറിയിക്കുക. നാട്ടില് മഗ്രിബ് വരെ തൽക്കാലം നിർത്തിവെച്ചതാണ്. മഗ്രിബിന് ശേഷം ബഹുമാനപ്പെട്ട ഖമറുലുൽമ അതുപോലെ പേരോട് ഉസ്താദ് അതുപോലെ അൽഹംദ് ഉസ്താദ് ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയ മഹത്തായ നബിദിന പരിപാടിയുണ്ട് ഇയാസുന്ന കയ്യിൽ വെച്ചിട്ട്. ആ പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുക.
അതുവരെ ഇടയ്ക്ക് ലൈവ് നിന്നു പോയപ്പോ തൽക്കാലം നമ്മളെ ദർശം മുടങ്ങണ്ട എന്നുള്ള ആൾക്ക് തുടങ്ങിയതാണ്. കുറച്ച് സമയം കൂടി നമുക്ക് മൈക്കിൽ തുടരാം. ഇടയ്ക്ക് ലൈവ് ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം, അപ്പൊ നമുക്ക് നിർത്തുകയും ചെയ്യാം. ഓക്കെ മൈക്കിൾ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എൻ്റെ ചോദ്യം സക്കാത്തിനെ പറ്റിയാണ്. കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന് ഏകദേശം 500 ഗ്രാമിൻ്റെ ഉപയോഗിക്കാത്ത സ്വർണത്തിന് 2% സക്കാത്ത് കൊടുത്തു. ബാക്കിയുള്ള സ്വർണം വീണ്ടും ഒരു വർഷം തികഞ്ഞാൽ ആ ബാക്കിയുള്ള സ്വർണത്തിന് വീണ്ടും 2% സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊന്ന് വസ്വാസിനെ പറ്റിയാണ്. എന്താണ് വസ്വാസ് വരാനുള്ള കാരണം? അത് വന്നാൽ തന്നെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുക എന്നോട് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ആയിക്കോടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വസ്വാസിന്റെ രണ്ട് കാര്യമാണ്. ആദ്യം സക്കാത്താണല്ലോ പറഞ്ഞില്ലേ. സക്കാത്ത് ആഭരണമല്ലാതെ സൂക്ഷിക്കുന്ന ആഭരണമാണെങ്കിലും തന്നെ ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, സൂക്ഷിക്കാനുള്ള നിലക്കുള്ളതാണെങ്കിൽ അത് കൊല്ലം തോറും സക്കാത്ത് നിർബന്ധമാവും. ഓരോ കൊല്ലം കഴിയുമ്പോഴും 2.5% വീതം സക്കാത്ത് വേണം. അത് എത്ര കൊല്ലം നമ്മളെ കയ്യിൽ നിൽക്കുന്നോ അത്രയും കൊല്ലം വർഷാവർഷങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് സ്റ്റോക്കായിട്ട് സ്വർണം വാങ്ങി വെക്കുന്നത് അത്ര മെച്ചല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അന്ന് ലോകം പക്ഷെ നേരെ തല തിരിച്ച, പൈസ സൂക്ഷിച്ചു വെച്ചാലും അല്ല അത് മൂല്യത്തകർച്ച വരും എന്നതിന്റെ പേരിൽ കോടിക്കണക്കിന് ഡോളർ മുടക്കിയിട്ട് സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് ആളുകൾ. അപ്പൊ അതുകൊണ്ടായിട്ട് മെച്ചൊന്നുമില്ല. കൊല്ലം തോറും അതിന് സക്കാത്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം കൊടുത്തത് കൊണ്ട് പിന്നീട് കൊടുക്കേണ്ടതില്ലാത്തത് കൃഷിയിൽ നിന്നിട്ടും ഉണ്ടാവുന്ന നെല്ല് ഗോതമ്പ് പോലെയുള്ള വസ്തുക്കൾക്ക് കാരക്ക പോലത്തെ. അത് ഒരു പ്രാവശ്യം സക്കാത്ത് കൊടുത്താൽ പിന്നീട് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് പണം, സ്വർണം, വെള്ളി, കച്ചവടം എന്നിവ വർഷം തോറും ഓരോ വർഷത്തിലും അതിൻ്റെ 2.5% സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ. രണ്ടാമത്തത് ഉസ്വാസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഉസ്വാസ് യഥാർത്ഥത്തിൽ നല്ലവരായ ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ. സൂക്ഷ്മതയുള്ള ആളുകൾ അവരെ പഴിതെറ്റിക്കാൻ ഇബിലീസ് ഷെയ്ത്താൻമാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. തീരെ എന്തും വരട്ടെ വരുന്നോടത്ത് കാണാന്ന് പറയുന്ന ഒരു സൂക്ഷ്മതയില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉസ്വാസ് വരുന്നില്ല. കാരണം എന്താ? ഇബിലീസ് നമ്മളെ വഴിവേപ്പിക്കാൻ പല മാർഗം നോക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മളെ കാഫറാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അവിടെ അവൻ പരാജയപ്പെട്ട് നമ്മൾ എന്തായാലും മോമിനായി എന്ന് വന്നാൽ രണ്ടാമത് മുബുത്തദിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർക്ക് ഒരുപാട് വിഷയം മനസ്സിലാക്കേണ്ടതാണ്, ഇപ്പൊ പറയാൻ സമയമില്ല. മുബുത്തദിയാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. ആ ശ്രമത്തിൽ അവൻ പരാജയപ്പെട്ടാൽ മൂന്നാമത് അവര് നമ്മളെ തമ്മാടികളും ഫാസിക്കങ്ങളും ആക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആളുകൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകുക, അതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട്. അതിനും സാധ്യമല്ല. ഇവനെ കാഫറാക്കാനും കഴിയില്ല, മുബുത്തദിയാക്കാനും കഴിയില്ല. തെറ്റുകുറ്റങ്ങളിൽ വല്ലാതെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെയും പരലോകത്തിനും വിശ്വാസം ഇല്ലാതാക്കാൻ കഴിയില്ല. അവൻ നല്ല സൂക്ഷ്മ ജീവിതത്തിന്റെ ആളാണ്. എന്നാൽ പിന്നെ അവരെ ഫിത്നയാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇബാദത്ത് നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ശ്രമിക്കുന്ന മൂന്നാമത്തെ മാർഗമാണ്, അതായത് കുഫ്രിയത്ത്, ബിദഅത്ത്, ഫിസ്ഖ് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നാലാമത് അവൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉസ്വാസ്. ഉസ്വാസ് ഈ ഷെയ്ത്താനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വുദു ചെയ്തത് നിയ്യത്ത് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ മുഖം കഴുകിയത് ശരിയായിട്ടില്ല എന്ന് തോന്നുക, അങ്ങനെ കുറേ വട്ടം കഴുകിയ തന്നെ പിന്നെയും കഴുകിയ തന്നെ പിന്നെ അങ്ങനെ മൂന്ന് വട്ടത്തിന്റെ അപ്പുറം പോയാൽ കറാത്തായി, നാലാമത്തെ വട്ടം കഴിയുമ്പോൾ കറാത്തായി. അത് തന്നെ മുസബ്ബലായ ഉദു കൊടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തതോ മുസബ്ബലോ ആയതോ ഉള്ളതാണെങ്കിൽ ഹറാമായി. അങ്ങനെ നമ്മളെ അറിയാതെ ഈ ഹറാമക്ക് കൊണ്ടുപോയി ചടിക്കുക, തെറ്റിൽ നമ്മളെ പെടുത്താൻ കഴിയൂല. നല്ല അപ്പവനെ തഖ്‌വയിലൂടെ ആ ശരിയായിട്ടില്ല 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 എന്ന് തോന്നിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കറാത്ത് കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഹറാമ കൊണ്ടുപോയി ചാടിക്കുക, അതിനുള്ള വഴി. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി 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 നിയ്യത്ത് ശരിയായിട്ടില്ല തോന്നി, അങ്ങനെ ഒരുപാട് ഹൈർ നമുക്ക് മുടക്കുക. അതുപോലെ തന്നെ ഫാത്തിഹയിൽ ഇജാക്ക ഇജാക്ക അവസാനം പറഞ്ഞിട്ട് അറബി അല്ല മലയാളം അല്ലാത്ത ഒരു എന്തോ ഒരു ഭാഷയാക്കിയിട്ട് മാറ്റുക. അങ്ങനെ നമ്മളെ ഓത്ത് സഹിയാകാതെ ആക്കുക, അതിലൂടെ നമ്മളെ നിസ്കാരം കേടെടുത്തുക.
ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അറിയാതെ നല്ലത് ചെയ്യാണെന്നുള്ള ധാരണയിൽ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ ഇബ്ലീസുലൈൻ ചെയ്യുന്ന, നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന കുരങ്ങു കളിയാണ് യഥാർത്ഥത്തിൽ ഈ ഉസ്വാസ്. അതൊരിക്കലും തഖ്വയുടെ ഭാഗമല്ല, മറിച്ച് തഖ്വയുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് ഉപയോഗിച്ച ഒരു കുറുക്ക് വഴിയാണ്. അതിന് നമ്മൾ കുടുങ്ങാൻ പാടില്ല. അത് വന്നാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി വലത് ഭാഗത്തേക്ക് തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പല് പുറത്തു വന്നോളന്നില്ല, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നിങ്ങനെ തുപ്പ. അതിന് തുപ്പല് പോയിക്കോളണമെന്നൊന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം വെറുക്കപ്പെടുന്ന ഒരു കാര്യം കാണുമ്പോൾ അറിയാം, അതിലിപ്പോ തുപ്പലൊന്നും ഉണ്ടാവില്ല. ആ തുപ്പ് തന്നെ ഇതിനെ വെറുപ്പ് പ്രകടിപ്പിക്കാന്ന് ഈ നിലക്ക് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവർ നിക്കറാണ് നിസ്കാരത്തിലും പറയണോണ്ട് കേടില്ല. ഫാത്തിഹന്റെ ഇടയിലാവുമ്പോ ഫാത്തിഹന്റെ വാലാത്ത് മുറിയുന്നുള്ളൂ. അതേസമയത്ത് ഒരു നിക്കറാണ് നിസ്കാരത്തിലും അല്ലാത്തപ്പോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഇടതുവശത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പല് പുറത്തു വന്നോളന്നില്ല, ഈ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലും. അങ്ങനെ വരുമ്പോ ഈ ഉസ്വാസ് പോയിക്കോളൂ. അതുപോലെ നിസ്കാരത്തിന്റെ തുടക്കത്തിലാകുമ്പോൾ റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള ഉസ്വാസ് ഒഴിവായി കിട്ടാൻ ഒരു മാർഗം. അങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് കാവല് തേടുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ശയത്താൻ നമ്മളെ കളിപ്പിക്കുകയാണെന്നും ഇത് തഖ്വയുടെ ഭാഗമല്ല എന്നും നമ്മളെ വഴി തെറ്റിച്ച് നമ്മളെ ഇബാദത്ത് കേടുവരുത്താൻ വേണ്ടി ഇബ്ലീസ് ചെയ്യിക്കുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ തന്നെ, അതായത് വീട്ടുകാര് ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലായാൽ കള്ളൻ കയറാത്തതുപോലെ നമ്മളെ വഴി വേപ്പിക്കാൻ വരുന്ന കള്ളനാണ് ഈ ശയത്താൻ. അവിടെ നമ്മൾ ബോധവാന്മാരാണെന്ന് കണ്ടാൽ ശയത്താന് നമ്മളടുത്തേക്ക് കയറി വരാൻ കഴിയില്ല. ഇതിനെന്താക്കുക, ചില സാധുക്കള് കുറച്ചൊക്കെ ഓദ്യ മോദ്യമാര് വരെ ഉണ്ടത്. ഇതൊരു നല്ല കാര്യം, സൂക്ഷ്മതയാണ്, വറയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വറല്ല, ഇബ്ലീസ് വഴിതെറ്റിക്കാൻ ഉപയോഗിച്ച നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ മാർഗത്തിലൂടെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. നമ്മൾ അറിയാതെ ശൈത്താന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ശൈത്താന്റെ ശരണത്തോട്ട് കാവൽ തേടുക. എന്നിട്ട് നമ്മളൊരു ഉറപ്പിൽ അതാണ് ശരിയായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ചെയ്യുക, ആവർത്തിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ശൈത്താൻ നമ്മൾ ബോധവാന്മാരാണെന്ന് മനസ്സിലാവുകയും കാവൽ നിക്കർ ചെല്ലുകയും ചെയ്യുമ്പോൾ അള്ളാഹു തആല ഇബ്ലീസിന്റെ ശരണം നമുക്ക് ഒഴിവാക്കി തരും. ഏതായാലും അത്തരം ഉസ്വാസുകളിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അത് നമ്മളെ ദീനിനെ തന്നെ നശിപ്പിക്കാനുള്ള ഇബ്ലീസിന്റെ കുറുക്ക് വഴിയാവുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറേ, കുറെ സമയമായി കൈ പൊക്കി നിൽക്കുന്നു, മൈക്ക് കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു, അതുകൊണ്ടായിരുന്നു വൈകിയത്. അതിന്റെ ഇടയിൽ ഉസ്താദ് 2 മിനിറ്റ് ബ്രേക്കായി പോവുകയും ചെയ്തല്ലോ. പിന്നെ സാർ, എനിക്ക് ചോദിക്കാനുള്ള ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പിന്നെ സ്ത്രീകളുടെ ഖബർ സിയാറത്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. അത് സുന്നത്താണോ, പിന്നെ അതുപോലെ കൂലി കിട്ടുന്ന കാര്യമാണോ, എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഗൾഫ് രാജ്യം, ഇപ്പൊ അറബി രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ മക്കത്തും മദീനത്തൊക്കെ പുറത്തു നിന്ന് സ്ത്രീകൾ സിയാറത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നാട്ടിലാണെങ്കിൽ മഹാന്മാരുടെ മക്ബറുകളിലൊക്കെ സ്ത്രീകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ലോക്കൽ പള്ളികളിൽ നമ്മുടെ സ്വന്തം ഉമ്മ വാപ്പ അവരൊന്നും മറവേത് അവിടെ പോയി സിയാറത്ത് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ഭാര്യനെ എന്റെ ബന്ധപ്പെട്ടയും കൂട്ടി പോയിട്ട് എന്റെ ഉമ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ വിധി എന്താ എനിക്കറിയില്ല, കാരണം ഉസ്താദിനോട് ചോദിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഉസ്താദ് അതൊന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നാട്ടിന്ന് വളരെ പാടുപെട്ട് മൈക്ക് കിട്ടാൻ പറയാതെ, കാരണം നെറ്റിലെ ചെറിയ വിഷമങ്ങളൊക്കെ ഏൽക്കാറ് മൈക്ക് കിട്ടാൻ താമസിച്ചതാണ്. ഏതായാലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെയുള്ള ഔലിയാക്കൾ, ഷുഹദാക്കൾ, അറിയപ്പെട്ട സ്വാലിഹീങ്ങൾ എന്നിവരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്താണ്. പുരുഷന്മാർക്ക് മുഅ്മിനായ ആരുടെ ഖബറും സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ഷുഹദാക്കൾ
പോലത്തെ ഉൾപ്പെടെ അല്ല സാധാരണ മുഅ്മിനീങ്ങളുടെയും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കള് മറ്റ് നബിമാര് ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങൾ അറിയപ്പെട്ട സ്വാലിഹീങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. എന്നാൽ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ വാപ്പയുടെ കബറ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ കബറ് അല്ലെങ്കിൽ നമ്മുടെ അമ്മോശന്റെ കബറ് നമ്മുടെ അമ്മായിമ്മയുടെ കബറ് നമ്മുടെ സ്വന്തം കുടുംബത്തിലോ പരിചയത്തിലോ പെട്ട ആളുകളുടെ കബറ് എന്നിവ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് പൊറുതികേടും അസ്വസ്ഥതയും ഉണ്ടാകുമെങ്കിൽ കറാഹത്തും അതില്ലെങ്കിൽ ജായിസും ആവുന്നു എന്നാണ്. തെറ്റില്ല, എന്നാൽ പ്രത്യേക പുണ്യമുള്ളതും അല്ല, വിരോധിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് അത് അനുവദനീയമാണ്. പക്ഷേ ചില സ്ത്രീകൾക്ക് ഭർത്താവിന്റെ കബറ്, അതല്ലെങ്കിൽ ഉമ്മയുടെ കബറ്, ഉപ്പയുടെ കബറ്, അല്ലെങ്കിൽ മോന്റെ കബറ്, മോളെ കബറ്, ഇങ്ങനെ ബന്ധത്തിൽപ്പെട്ട ആളുകളുടെ കബർ സിയാറത്തിന് ചെന്നാൽ ഇവരെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരികയും അത് മുഖേന അവർക്ക് പൊറുതികേടും അസ്വസ്ഥതയും വരാൻ സാധ്യത കൂടുതലാണ് പുരുഷനേക്കാൾ. അതുകൊണ്ട് ആ സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് കറാഹത്താണ് പോലെ. അതില്ല, നല്ല മനക്കരത്തിലുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് സിയാറത്തിന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് പൊറുതികേടും അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല, അവിടെ ചെന്ന് സലാം പറയാനും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയോ യാസീൻ ഓതുകയോ ഒക്കെ ചെയ്യും മതിയാക്കാനും ഒക്കെ ആണെങ്കിൽ ജായിസാണ്. കാരണം ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ നബിയെ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞതാഹു സവ്വാറത്തുൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ പേടിപ്പിക്കുന്ന ആ കൗമയെ, അതിലൊന്നും നിങ്ങൾ ബേജാറാണ്ട, ആദ്യകാലത്ത് ആണിനോടും പെണ്ണിനോടും ഒക്കെ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരുന്നു, പോകാൻ പാടില്ല. കാരണം കുഫ്രിയത്തും നിന്നിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാലമാണ്, തൗഹീദിന് കേടുവരുത്തുന്ന മാർഗങ്ങൾ വഴികൾ ഏതൊക്കെയെന്ന് വേണ്ടത്ര പരിചയമാകുന്നതിന്റെ മുമ്പ് തൽക്കാലങ്ങൾ സിയാറത്തിന് പോകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നീട് കാര്യങ്ങളൊക്കെ സഹാബാ കിറാമുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കി എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ കുൻതു നഹയ്തുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ, നിങ്ങളോട് ഖബർ സിയാറത്തിന് പോകരുത് എന്ന് ഞാൻ വിരോധിച്ചിരുന്നുവല്ലോ, പക്ഷേ ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ, ഫഇന്നഹ തുദക്കിർകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കും എന്ന് പറഞ്ഞാൽ, പരലോക ചിന്ത ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഖബർ ഇങ്ങനെ ചെന്ന് അയാൾ മരിച്ചു ഏതാണ്, കുറച്ചുനേരം കഴിയുമ്പോൾ ഞമ്മളും മരിച്ചു പോകും എന്ന ചിന്ത, അതിപ്പോ ഇത് നായി തൂയിച്ചിട്ടോടത്ത് അയാളുണ്ടാവുമല്ലോ ആ ഓർമ്മ, അതല്ല പറയുന്നത്. മറിച്ച് മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ആഹ്റത്തിനെ പറ്റിയിട്ടുള്ള തഫക്കുറ് വരിക എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാവുന്ന ഈമാന്റെ വർദ്ധനവ്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അതിലൂടെ ഈ സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാളിക്ക് ഗുണമുണ്ടെന്ന് മാത്രമല്ല, സിയാറത്ത് ചെയ്യുന്ന ഈ വ്യക്തിക്ക് ഈമാനികമായ അഭിവൃദ്ധിക്ക് അത് കാരണമാകും. ആഹ്റത്തിനെ പറ്റിയിട്ടുള്ള തഫക്കുറ് എന്ന് പറയുന്നത് ഈമാന്റെ ഏറ്റവും വെളിച്ചുള്ള ഭാഗമാണ്, അതുണ്ടാക്കുന്നവർ. അപ്പൊ ഈമാനികമായി അതുകൊണ്ട് ഗുണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുത്തു. ഇന്നതിന്റെ ശരീരത്തിൽ പെണ്ണുങ്ങൾ പെടുമോ പെടില്ലേ എന്ന് പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. എന്നാൽ അവിടെ വളരെ വ്യക്തമായി സ്ത്രീകൾക്കും ഈ അനുവാദം ബാധകമാണ് എന്നതിന് വളരെ വ്യക്തമായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഖിയ സിയാറത്തിന് രാത്രി സമയത്ത് പോവുകയും ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി പിന്നിൽ അനുധാവനം ചെയ്യുകയും ചെയ്ത് തിരിച്ചു വന്ന് ചോദ്യം ചെയ്ത നീണ്ട സംഭവമുണ്ട്. അങ്ങനെ ഖബർ സിയാറത്തിന് പോയതായിരുന്നു ഞാന് എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ചോദിക്കുന്നു, ഹബീബായ നബിയെ, ഞാൻ ഖബർ സിയാറത്തിന് പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഊലി അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, അത് വ്യത്യസ്ത പാചകങ്ങളിലൂടെ. അപ്പൊ ഞാൻ സിയാറത്തിന് പോവുകയാണെങ്കിൽ ഞാൻ എന്താണ് അവിടെ ചെന്നാൽ പറയേണ്ടത് എന്ന് ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പം വിരോധം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയും, നിങ്ങൾ സിയാറത്തിന് പോകരുത് എന്നാണ്.
അതെ, നിങ്ങൾ സിയാറത്തിന് പോകരുത് എന്നാണല്ലോ ആയിഷ ബീവിയോട് അവിടെ ഇടുക്കി, നിങ്ങൾ സിയാറത്തിന് പോകരുത് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിയോട് പറയേണ്ടത്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സിയാറത്തില്ല, സ്ത്രീകൾ പോകരുത് എന്നല്ലേ പറയേണ്ടത്? ആ സ്ഥാനത്ത് കൂലി അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായ ഈ ഖബറടങ്ങി കിടക്കുന്ന ഖബറാളികളെ, അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്കുണ്ടാവട്ടെ, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നിങ്ങൾക്കും ഞമ്മൾക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ എന്ന് പറയാൻ, അതേ സലാം പറയാനും ദുആ ചെയ്യാനും ആയിഷ റളിയല്ലാഹു തആല അന്നാക്ക് പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പോവൽ അനുവദനീയമാണ് എന്നും പോയാൽ ദുആ ചെയ്യാനും സലാം പറയാനും അവരോട് കൽപ്പനയുണ്ടെന്നും വന്നു. ഇനി മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു സ്ത്രീ ഒരു ഖബറിന്റെ അടിയിൽ ഇരുന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ ക്ഷമിക്കും. എന്തിനാ ഈ ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് പൊറുതിയേട് കാട്ടി കരയുന്നത്? നമ്മൾ പൊറുതിയേട് കാട്ടിയിട്ട് കാര്യമില്ലല്ലോ, അള്ളാഹു തന്നതാണ്, അതിന് നമ്മൾ ക്ഷമിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ചൊളിയുന്നത്. അപ്പൊ ഇത് പറയുന്ന ആൾ ആരാണെന്നൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല. കാരണം എന്താ, ഈ വേജാറിലും വിഷമത്തിലും തന്റെ ചെറിയൊരു കുട്ടി മരിച്ചിട്ട് ആ ഖബറിങ്ങനാ കരയുന്നത്. അപ്പൊ ചെറിയ കുഞ്ഞ് മരിച്ച ഉമ്മാന്റെ മനസ്സിന്റെ പൊറുതിയോടുകൊണ്ട് തന്നോട് ആരാണ് ഈ പറഞ്ഞത് എന്നറിയാതെ ഈ സ്ത്രീ അങ്ങ് പറഞ്ഞുപോയി, എന്ന് പറഞ്ഞു. ഏതോ ഒരു ആൾക്കാർ ഉപദേശിക്കുകയാണെന്നുള്ളവർക്ക് ഈ സ്ത്രീ പറഞ്ഞു പോയി, എന്ത്, നിങ്ങൾ നിങ്ങളെ പണിക്ക് പോയിക്കോളി, എനിക്ക് പറ്റിയ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ, എന്റെ കുട്ടി കരിച്ച ഖബറ അത്, എന്റെ കുട്ടി പോയതിലുള്ള സങ്കടത്തിലാണ് ഞാൻ കരുതുന്നത്, നിങ്ങൾക്ക് അങ്ങനത്തെ മുസീബത്തൊന്നും വന്നിട്ടില്ലല്ലോ, ഒരു ഉപദേശിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപ്പത്തെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒന്നും പറയാതെയാണ് പോയി. ബേക്കിന് സഹാബത്ത് ശ്രദ്ധയപ്പെട്ട അവര് വന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീ നിങ്ങൾ എന്താണ് ചെയ്തത്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിന്നോട് ആ ഉപദേശിച്ചത്, ഇത് എന്താ പറഞ്ഞത്? അപ്പൊ പെണ്ണിന് പേടിയായി, പടച്ചവനെ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണോ പടച്ചവനെ എന്റെ അടുത്ത് അദബുകേട് പറ്റിപ്പോയല്ലോ എന്നുള്ള ബേജാറായി അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊക്ക് വീട്ടിലെത്തിയെന്ന് വേഗം ഓടി പാഞ്ഞ് സങ്കടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെത്തി. എത്തിയിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഇനി ലമ്മക്കും ലസ്തു, അങ്ങനെ ഞാൻ നിങ്ങളെ അറിഞ്ഞിരുന്നില്ല, തങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ അങ്ങനെ അതബ് കേട്ടായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ അതിനൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ യഥാർത്ഥത്തിൽ മുസീബത്ത് വരുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. ഇന്നമ സബറു ഇൻ സദമത്തില്ലൂല, അത്യാഹിതം വിപത്തുകൾ വരുന്ന സമയത്താണ് ക്ഷമിക്കേണ്ടത് എന്ന് പറഞ്ഞതല്ലാതെ മേലിൽ ഖബർ സിയാറത്തിന് നിങ്ങൾ പോകരുത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തത് തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖബറിങ്ങ ചെന്നിട്ട് കരയുന്നത് കണ്ടപ്പം അള്ളാഹുക്ക് തഖ്വ ചെയ്യാനും ക്ഷമിക്കാനും ഉപദേശിച്ചിട്ടേ ഉള്ളൂ. മറിച്ചാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് സിയാറത്ത് വിരോധിക്കപ്പെട്ടതും ഹറാമുമാണെങ്കിൽ ഒരിക്കലും അത് മറച്ചു വെക്കൂല, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, മേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. ഇവിടെ സിയാറത്ത് ചെയ്യരുത് എന്നോ ചെയ്ത സിയാറത്ത് തെറ്റാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉപദേശിച്ചിട്ടില്ല. തന്നെയല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരൻ അബ്ദുറഹ്മാനും അബീബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി മരണപ്പെട്ടപ്പോൾ ആയിഷ ബീവി മദീനയിലാണ് ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആയിഷ ബീവിന്റെ ആങ്ങൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മക്കയുടെ പരിസരത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത്. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ മക്കയിലേക്ക് വരുന്ന സമയത്ത് തന്റെ സഹോദരൻ അബ്ദുറഹ്മാന്റെ ഖബറെടുത്ത് നിങ്ങൾ സിയാറത്ത് ചെയ്യുകയും അവർക്ക് സലാം പറയുകയൊക്കെ ചെയ്തതിനു ശേഷം അവരൊരു കവിത പാടിയതായി ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് കാണാം. എന്നിങ്ങനെ പാടിയതിന് ശേഷം പറഞ്ഞു, നീ മരിച്ച സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായില്ല, നിന്റെ മയ്യത്ത് പരിപാലനത്തിലോ മറ്റോ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇപ്പോ സിയാറത്തിനായി ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഹറാമായ ഒരു കാര്യമാണെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല എന്തായാലും സിയാറത്തിന് പോകില്ലല്ലോ, പോയാൽ എന്താ സലാം പറയേണ്ടത്, എങ്ങനെയത് വരക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളാവുന്ന നിങ്ങൾ സിയാറത്തിന് പോകണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഈ പാടില്ല എന്ന് പറഞ്ഞു ലാനത്ത് ചെയ്തു എന്നൊക്കെ പറയുന്നത് വിരോധിക്കപ്പെട്ടിരുന്ന കാലത്തേക്കാണ്. അനുവാദം വന്നപ്പോൾ സ്ത്രീകൾക്കും അനുവാദമുണ്ട്, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരണമുണ്ട്.
ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതോ മറ്റ് അമ്പിയാ മുർസലുകളുടേതോ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ പോലത്തവരുടേതോ ആണെങ്കിൽ പുരുഷന്മാർക്ക് സുന്നത്തുള്ളത് പോലെ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. പക്ഷേ ഒന്നുണ്ട്, പല സ്ത്രീകളും ചെയ്യുന്നത് പോലെ അന്യ പുരുഷന്മാരും ഒക്കെ വട ആകെ കുത്തി നിറച്ചിട്ട് ഒരു ജീപ്പിൽ നിറച്ചൊരു ഒരു ഒരു ടൂറ് പോകുന്ന ആ രീതിയിലാകരുത്. ഹിജാബൊക്കെ പാലിച്ച് സൂക്ഷ്മത പാലിച്ച് മഹറമിന്റെ കൂടെ ഒക്കെ ആയിട്ട് വേണം പോകാൻ, അത് വേറെ വിഷയം. അങ്ങനെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്താണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരോ സാധാരണ മുഅ്മിനീങ്ങളുടേതോ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അത് പൊറുതികളുടെ അസ്വസ്ഥതയും ഉണ്ടാകുമെങ്കിൽ കറാഹത്താണ്, അതൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഹലാലാണ്, പ്രത്യേകം സുന്നത്തില്ലെങ്കിലും അനുവദനീയമാണ്. ഓക്കെ മൈക്ക്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ലാലാനക്കല്ല. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ചോദിക്കുമ്പോൾ കേട്ടിരുന്നില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഹലോ ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, ജനാബത്തുള്ള സ്ത്രീ, ഹലോ കേൾക്കുന്നുണ്ടോ? ഇല്ല. ജനാബത്തുള്ള സ്ത്രീ അല്ലെങ്കിൽ പുരുഷന് മറന്നുകൊണ്ട് മുടിയോ നഖമോ മുറിക്കാൻ പറ്റുമോ? എന്നെ ഓർമ്മയില്ലാണ്ട് മുറിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? അത് അതിൻ്റെ കൂടെ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഒരു 6 വയസ്സുള്ളൊരു മകന് എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ മൂത്രം വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിന് ഉസ്താദ് ഉള്ള പരിഹാരം, ദിക്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാരം മരുന്നായിട്ട് പറയാനുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് ഓർമ്മപ്പെടുത്തണം. അതുപോലെ എല്ലാവരോടും ദുആ കൊണ്ട് വസീത്ത്. ശബ്ദം കുറേ കുറവാണ്, ആരും ഇങ്ങനെ ചുട്ടി വെച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്, അല്ലാത്തവർക്ക് കേൾക്കണില്ല. എന്നത് രണ്ട് കാര്യം. ഒന്ന്, കുട്ടിയുടെ കാര്യം ആണ്, സുഖമില്ലാത്ത കുട്ടിയുടെ സുഖമല്ല. അതായത് ചെറിയ കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ പല ചില കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു പോകുന്നൊരു രോഗം. മറ്റൊന്ന്, അത് ആദ്യം മസല പറയാം, ജനാബത്തുള്ള സമയത്ത് ഓർമ്മയില്ലാതെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ നഖം മുറിച്ചു അല്ലെങ്കിൽ മുടി നീക്കി പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ വിധി എന്താണ്? മനഃപൂർവ്വം ചെയ്യൽ കറാത്താണ്. ജനാബത്തുള്ള ഒരു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അറിഞ്ഞുകൊണ്ട് ഞാൻ ജനാബത്തുകാരനാണ് എന്നുള്ള ഓർമ്മയോടുകൂടി മുടിയിലോ നഖമോ പോലത്തത് നീക്കൽ കറാഹത്താണ്, നല്ലതല്ല. അറിയാതെയാണെങ്കിൽ അതുകൊണ്ടൊരു വിരോധവും ഇല്ല. അഥവാ അങ്ങനെ നഖം മുറിക്കുകയോ മുടി നീക്കുകയോ ചെയ്താൽ ഇനി കുളിക്കുന്ന സമയത്ത് ഈ മുറിച്ചിട്ട നഖം അതല്ലെങ്കിൽ ഈ നീക്കിയ മുടി പ്രത്യേകം കഴുകി മറവ് ചെയ്യൽ ഇല്ല. ഏതായാലും മുറിച്ച മുടിയോ നഖമോ ഒക്കെ ആണെങ്കിലും അത് മറവ് ചെയ്യൽ സുന്നത്തുണ്ട്. അല്ലാതെ അത് പ്രത്യേകം ഇനി കഴുകിക്കളയുകയോ മറ്റോ ചെയ്യേണ്ട കാര്യം ഇല്ല. മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. മറന്നുകൊണ്ടോ അബദ്ധത്തിലോ അങ്ങനെ സംഭവിച്ചു പോയാൽ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് പ്രായശ്ചിത്തം ഒന്നും ചെയ്യേണ്ടതില്ല. നല്ലത് എന്താണ്? കുളിച്ചതിന് ശേഷം നിർത്തുക. ഇനി കുളി ഒന്നായിട്ട് കഴിയാൻ നിൽക്കണമെന്നില്ല. വലിയ ശുദ്ധിയെ ഉയർത്തുന്നു, ജനാബത്തുകാരാണെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്ത് ചെയ്തുകൊണ്ട് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി, എന്നിട്ട് ഈ കഴുകിയതിന് ശേഷം നഖം മുറിച്ച കൈയ്യിന്റെ ശുദ്ധി വന്നല്ലോ. വലിയ ശുദ്ധി ഉയർത്തുന്നു നെയ്യത്തോടു കൂടി കൈ കഴുകിയാൽ കൈ ശുദ്ധിയാവും, കാല് കഴുകിയാൽ കാല് ശുദ്ധിയാവും. എന്നാൽ ശുദ്ധി ആയതിന് ശേഷം നഖം മുറിക്കുക, അതുപോലെ തന്നെ നീക്കേണ്ട മുടികൾ ഉണ്ടെങ്കിൽ ആ മുടി നീക്കുക, എന്നിട്ട് കുളിക്കുക, ബാക്കിയുള്ള കുളിച്ചു തീർത്താൽ മതി. അപ്പൊ ഈ കഴുകിയ സ്ഥലം അപ്പൊ തന്നെ ശുദ്ധിയായി, ശുദ്ധിയായി എന്നാൽ സുന്നത്ത് കിട്ടും. അല്ലാതെ ചെയ്താൽ കറാഹത്താണ്. ജനാബത്തോടുകൂടി അറിഞ്ഞുകൊണ്ട് നഖം മുറിക്കലും മുടി നീക്കലും കറാഹത്താവുന്നു. അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രത്യേകിച്ച് പ്രായശ്ചിത്തം ഒന്നും ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, അത് നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദ് നാട്ടിലെ 12 മണിക്കാണ് ക്ലാസ്, അധിക ദിവസങ്ങളിൽ ഉണ്ടാവും, ചുരുക്കം ചില ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ അത് തലേന്ന് നേരത്തെ പറയും. കഴക്കൂട്ട ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അവരോട് ചോദിച്ചാൽ അതിനുള്ള
ചില ദിക്റുകളോ ദുആകളോ കണ്ട് പഠിപ്പിച്ചു തരും. അത് ഉപയോഗിച്ചാൽ മാറും. ഏതായാലും ബേജാറാകേണ്ടയില്ല, അഞ്ചാറ് വയസ്സ് ആറ് വയസ്സായ കുട്ടിയല്ലേ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിൽ മാറ്റി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് ഹഖ് കൊണ്ടും അവിടുത്തെ ജാഹ് കൊണ്ടും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഈ എൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കുട്ടിയുടെ രോഗം, അതൊരു തരത്തിലുള്ള ചെറിയതാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിൽ മാറ്റി കൊടുക്കുമാറാകട്ടെ. ശരിക്ക് ഉണർച്ചയിലല്ലാതെ ഓർമ്മയില്ലാതെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ആ ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രിയപ്പെട്ട കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെയുള്ളൊരു വിഷമങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടികളെ അള്ളാഹു തആല നല്ല നിലയിൽ വളർത്തിത്തന്ന് അള്ളാഹുവിനെയും റസൂലിനെയും വെളിപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മക്കളാക്കി നമ്മളൊക്കെ മരിച്ചു പോയാൽ പഠിച്ചവനെ എൻ്റെ വാപ്പക്ക് പൊറുക്കണേ, എൻ്റെ ഉമ്മക്ക് പൊറുക്കണേ എന്ന് ദുആ ചെയ്യുന്നവരും ഖബറുകൾ വന്ന് സൗകര്യപ്പെടുന്ന സമയത്ത് ഒരു ആ സലാം പറഞ്ഞ് ഒരു ദുആ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു തആല നമ്മുടെ മക്കളെ വളർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാനുള്ള ഇൽമ് ആ വകുപ്പിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഓരോന്നും അറിയുന്നവരോട് പറയിക്കാനല്ല, ആ വിഷയത്തിൽ വലിയൊരു വിദഗ്ധനും ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്ന ആളുമാണ് നമ്മളെ ഇവിടെ ആത്മീയ ക്ലാസ് വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട കാക്കൂട്ടം ഉസ്താദ്. ഉസ്താദിന്റെ ക്ലാസ് നാട്ടിലെ സമയം 12 മണിക്കാണ് ഉണ്ടാവാറ്. ആ സമയത്ത് ബന്ധപ്പെട്ടാൽ അത് സൗകര്യപ്രദമായിരിക്കും. അള്ളാഹു തആല എല്ലാം റാഹത്തിലും ബർക്കത്തിലുമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും ഉസ്താദ്. ജനാബത്ത് പകൽ സമയത്തുള്ള ആൾക്കാർ അത് ദീർഘിപ്പിക്കാൻ പാടുണ്ടോ? അത് മറ്റു വല്ല കാരണം കൊണ്ടും ശരീരം വേർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടു കൂടി ഒന്നായിട്ട് നിസ്കരിക്കാം എന്ന് വല്ല പുരുഷനോ സ്ത്രീയോ കരുതുക, അതിന്റെ എങ്ങനെയാണ് ഉസ്താദ്? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഏത് സമയത്താണെങ്കിലും ജനാബത്തുണ്ടായാൽ താമസിയാതെ കുളിക്കൽ നല്ലതാണ്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദേഹശുദ്ധിയുള്ളവനായിരിക്കൽ സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ജനാബത്തുണ്ടായാൽ പ്രത്യേക കാരണങ്ങളില്ലെങ്കിൽ വേഗത്തിൽ കുളിക്കലാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സുന്നത്ത്. പക്ഷേ ഫർള് നിസ്കാരത്തിന്റെ സമയമാവുകയും നിസ്കരിക്കാൻ വേണ്ടി ശുദ്ധിയാക്കുകയും ചെയ്യലാണ് വുജൂബ്. അതുവരെ പിന്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എങ്കിലും കാരണം കൂടാതെ പിന്തിച്ചാൽ റഹ്മത്തിന്റെ മലായിക്കത്തിന് ഇഷ്ടമല്ല. ഈ ജനാബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന് ഇഷ്ടമില്ലാത്ത സമയം. അപ്പൊ അവരുടെ സാമീപ്യം കിട്ടല് ഒഴിവായി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഈ ജനാബത്തുണ്ടായാൽ വേഗത്തിൽ കുളിക്കൽ തന്നെയാണ് സുന്നത്ത്. അത് രാത്രിയാണെങ്കിലും അതന്നെ സുന്നത്ത്, പകലാണെങ്കിലും അതന്നെ സുന്നത്ത്. എന്നാൽ നിസ്കാരം കളാകാത്ത നിലക്ക് കുളിച്ച് നിസ്കരിക്കാനുള്ള വക്ത് കിട്ടിയാൽ ഹറാം ഉണ്ടാവില്ല. അത് പകലാണെങ്കിലും അങ്ങനെ തന്നെ. അതെല്ലാം വേർത്തത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ ജനാബത്തുള്ള സമയത്ത് ശരീരം വേർത്ത് ആ വിയർപ്പ് നമ്മുടെ വസ്ത്രത്തിലോ അതല്ലെങ്കിൽ മറ്റാളുകളുടെ അവിടെ ഭാര്യയുടെ ശരീരത്തിലോ ഒക്കെ അതുകൊണ്ടൊന്നും കേടില്ല. നമ്മൾ നജസ്സാകുന്നില്ല. അശുദ്ധിയും നജസ്സും രണ്ടും രണ്ടാണ്. ഒരാൾക്ക് അശുദ്ധിയുണ്ട് എന്നതുകൊണ്ട് ആ അശുദ്ധിയുള്ള ആള് ശുദ്ധിയുള്ള ആളെ സ്പർശിക്കുന്നത് കൊണ്ടോ അവരും ഒന്നിച്ച് സഹവസിക്കുന്നത് കൊണ്ടോ ഒന്നും വിരോധമില്ല. ശുദ്ധിയുള്ള ഒരാളോട് വലിയ ശുദ്ധിയുള്ള ജനാബത്തുള്ള ഒരാള് മുസാഫത്ത് ചെയ്യുന്നു, കൈപിടിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കിടന്നു, പരസ്പരം വേർപ്പ് അന്യോന്യമാവുന്നു, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ആകെ എന്താന്ന് വെച്ചാൽ വലിയ ശുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരാദി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നല്ലാതെ ശരീരം നജസ്സാകുന്നില്ല. ഓക്കെ. എന്നാൽ സുന്നത്ത് ബഹുമാനപ്പെട്ട റഹ്മത്തിന്റെ മലായിക്കത്തിന് ഇഷ്ടമില്ലാത്ത അവസ്ഥയാണ് ഈ ജനാബത്തിന്റെ അവസ്ഥ. അപ്പൊ ആ സമയം നീണ്ടു നിന്നാൽ ആ മഹാന്മാരായ മലായിക്കത്തിന്റെ സാമീപ്യം നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് കാരണം കൂടാതെ പിന്തിക്കൽ നല്ലതല്ല എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ എത്തിയതാ. നോക്കുമ്പോ ഇവിടെ പി എം കൊണ്ട് കിടന്ന് അറിഞ്ഞിട്ട് നോക്കാൻ വരിക. ഏതായാലും അഞ്ഞു പെയ്യം ഇപ്പൊ പി എം ചെയ്യല്ലേ, അഞ്ഞു പെയ്താലേ ഉള്ളതും പോവും. കാരണം എന്തൊക്കെ എന്ന് പറഞ്ഞാലേ
ഉസ്താദ് പറഞ്ഞാരി നമ്മളെ നിയന്ത്രണത്തിലല്ല ഈ കാര്യം. ഇൻഷാല്ല. അപ്പോ ഉസ്താദ് ഒരു ചോദ്യം, കാരണം ഇതൊക്കെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനറിയാം, പക്ഷെ ഇത് പൊതുവിലെല്ലാരും ഇന്നാള് ടി സി എച്ച് സക്കാഫി പറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പോ ഈ ഹയറിലുള്ള സമയത്ത് കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ പറഞ്ഞാല് ഇതേപോലെ വേറെ ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അത് തിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. അപ്പോ അയാളുടെ സമയത്ത് കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റും, ആ കുട്ടിക്ക് മുല കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്താകുക എന്നുള്ളത് പിന്നെ ചിന്തിക്കണം. അയാളൊക്കെ ഉള്ള സമയത്ത് കൊടുക്കാതെ അയാളൊക്കെ ശുദ്ധിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ഉസ്താദ് അത് പരിഗണിക്കണം. പിന്നെ വേറെ ചോദ്യം, സഹി പൂർത്തിയാക്കിയ അയാളുകാരി എങ്ങനെ മുടി മുറിക്കും? തഹലുലാവും, മുടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അതും എന്റെ ചോദ്യമല്ല, ഇസ്തിഹാസ ചോദ്യമാണ്. മൈക്ക് വിട്ടു. കൂലിയൊക്കെ കീശിരിക്കാം, ആളുകളൊക്കെ കീശീരിനോട് ചോദിപ്പിച്ചിട്ട് കീശീരി അത് വിളിച്ചു ചോദിക്കണം. അപ്പൊ ഈ കിട്ടുന്ന കൂലിയൊക്കെ കീശീരിക്ക് കിട്ടിക്കോട്ടെ, നമ്മള് കേടില്ല, സന്തോഷം തന്നെ. ഇതൊക്കെ വേറെ ഉള്ളവർക്ക് വേണ്ടിട്ട് ചോദിക്കുമ്പോഴേ നമ്മൾ ചോദിച്ച കൂലിയും കിട്ടും, മറ്റൊരാളെ സഹായിച്ച കൂലിയും കിട്ടുമല്ലോ. തോനെ കൂലിയിട്ടാൻ വേണ്ടിട്ട് ആ കീശീരി തന്നെ ഈ പി എം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് കുത്തിരിക്കുന്നത് ബഹുതല വർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ജനാബത്തുള്ള സമയത്തോ ഹൈലുള്ള സമയത്തോ നിഫാസുള്ള സമയത്തോ ഒന്നും കുട്ടിക്ക് മുല കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. ഹൈല്, നിഫാസ്, ജനാബത്ത് എന്നിവ ഉള്ള സമയത്ത് അതുകൊണ്ടായിട്ട് ഈ സ്ത്രീയുടെ ശരീരം മലിനമാകുന്നില്ല, അശുദ്ധിയെ വരുന്നുള്ളൂ. അശുദ്ധിയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരു വിരോധമില്ല. ഹൈലുള്ളപ്പോഴും മുല കൊടുക്ക, നിഫാസുള്ളപ്പോഴും മുല കൊടുക്ക എന്ന് മാത്രമല്ല, ജനാബത്തുള്ളപ്പോഴും മുല കൊടുക്കാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് എന്തേ കീശീരി ഇപ്പൊ പറഞ്ഞത്? ആ, മുടി മുറിക്കുന്നത്, അതാ രണ്ടാമത്തേത്, മുടി മുറിക്കുന്ന കേസ് തഹല്ലുലാകാൻ വേണ്ടി. ഹൈറ് തുടങ്ങുന്നതിന് മുമ്പ് തവാഫ് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, അപ്പോഴേക്ക് ഹൈറ് തുടങ്ങി. സഹി ചെയ്യുന്ന സ്ഥലം പള്ളിയിൽപ്പെടാത്തത് കൊണ്ടും സഹി ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കൽ ഷർത്തില്ലാത്തത് കൊണ്ടും സഹി ചെയ്യാന്നും പറഞ്ഞു. പിന്നെ മുടി മുറിക്കാൻ പറ്റുമോ? ആ, അതിനൊരു കേടുമില്ല. കാരണം കൂടാതെ മുടി മുറിക്കലാണ് കറാഹത്ത്. ഹൈറോ നിഫാസോ ഒക്കെ ഉള്ള സമയത്ത് പ്രത്യേകം കാരണമില്ലെങ്കിൽ മുടി മുറിക്കൽ കറാഹത്താണ്, പ്രത്യേക കാരണമുണ്ടെങ്കിൽ മുടി മുറിക്കൽ കറാഹത്തില്ല. അപ്പൊ ഹജ്ജ് ചെയ്യുന്ന ഒരു സ്ത്രീ അറഫയിൽ നിന്നപ്പോ ഹൈലുണ്ട്, മിനയില് വന്ന് കല്ലെറിഞ്ഞപ്പോഴും ഹൈലുണ്ട്, എന്നാൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിന്റെ ഫർളായ മുടി മുറിക്കേണ്ട സമയമായി. ഓൾക്കപ്പം മുടി മുറിക്ക, കാരണം എന്താണ്? അവിടെ കാരണമുണ്ട്, മുടി മുറിക്കൽ വുജൂബായ സമയമായി, അതുകൊണ്ട് മുടി മുറിക്കാം. ഇനി കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ കാത്തിക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല. എന്നതുപോലെ തന്നെ ഉംറക്ക് ഹറാം ചെയ്ത സ്ത്രീ തവാഫ് ശുദ്ധിയുള്ള സമയത്ത് ചെയ്തു, തവാഫ് കഴിഞ്ഞ് സഹി തുടങ്ങിയപ്പോഴേക്ക് ശുദ്ധിയില്ലാതായി, അങ്ങനെ സഹി ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഉംറ പൂർത്തിയായി കഴിഞ്ഞാൽ മുടി മുറിക്കൽ വുജൂബാണ്. അപ്പൊ മുടി മുറിക്കാനുള്ള വഖത്ത് കടന്നപ്പോൾ ഫർളായ നിലക്കുള്ള മുടി മുറിക്കലാണ്, അവിടെ കാരണമുണ്ട്, അതുകൊണ്ട് അവിടെ മുടി മുറിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ വെറുതെ ഒരു കാര്യം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹജ്ജിന്റെ മുടി മുറിക്കല്, ഉംറയുടെ മുടി മുറിക്കല്, അതുപോലെ തന്നെ നഖം മുറിക്ക, പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ മുറി നഖം മുറിക്ക പോലെയുള്ളതൊക്കെ കാരണം ഉണ്ടായിട്ടാണ്, അവിടെ കറാത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുടി മുറിക്ക പോലെ തന്നെ നഖം മുറിക്കണതോ? ഒരു സ്ത്രീ പ്രസവിച്ച് 40 ദിവസം ആ സ്ത്രീക്ക് ഹൈലുണ്ട് നോട്ടിക്കോളി, എന്നാ ഈ 40 ദിവസം വരെ നഖം മുറിക്കാത്ത നിന്നാലും നൈരിന്റെ ഒക്കെ ആവൂലേ ആ പെണ്ണ്? കയ്യിന്റെ നഖമൊക്കെ അവിടെ നീണ്ടിട്ട് 40 ദിവസം വരെയൊക്കെ ഒരു മനുഷ്യൻ നഖം മുറിക്കാതിരുന്നാൽ ചെറിയ പൈതൽ കുട്ടീനെടുത്ത് മടിയിൽ വെച്ച് മുല കൊടുക്കേണ്ട ഉമ്മയാണ്. ഈ നീണ്ടു വന്ന നഖം കുട്ടീന്റെ ശരീരത്തെ പറ്റി പോകൂലേ? അപ്പൊ അവിടെയൊക്കെ കാരണമുണ്ട്. കാരണമുള്ള സമയത്ത് മുടി മുറിക്കുന്നതിനും തെറ്റില്ല, നഖം മുറിക്കുന്നതിനും തെറ്റില്ല. ഇനി ഒരു കാരണമില്ലാതെ മുറിക്കുകയാണെങ്കിൽ തന്നെ കറാഹത്തേ ഉള്ളൂ. ഇത് പറഞ്ഞേക്കുള്ള നരകത്ത് പോകുന്ന ഹറാമൊന്നുമില്ല നഖം മുറിക്കലും ഈ മുടി മുറിക്കലും ഹൈലോ റിഫാസോ ജനാബത്തോ ഉള്ളപ്പോ കറാഹത്താണ്. കാരണം ഉണ്ടെങ്കിൽ കറാഹത്തും ഇല്ല. അതിപ്പെട്ടതാണ് മുടി അമിതമായി നീണ്ടു, അതല്ലെങ്കിൽ നഖം വളർന്നു വന്നു, ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുടി മുറിക്കാം,
നഖമുറിക്കാം ഒക്കെ ചെയ്യാം, ഇവിടെ ഒന്നും ഒരു കേടുമില്ല. ആകെ തന്നെ എനിക്ക് അറാത്തേ ഉള്ളൂ കാരണമില്ലാതെയാണെങ്കിൽ. കാരണം ഉണ്ടെങ്കിൽ ഹജ്ജിന്റെ തഹല്ലുലിന് വേണ്ടിയോ ഉംറയുടെ തഹല്ലുലിന് വേണ്ടിയോ മുടി മുറിക്കുക, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞിനെ മാറ്റുന്ന പ്രസവിച്ചെടുക്കുന്ന ഉമ്മ കുട്ടിയുടെ ശരീരത്തിൽ നഖം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നഖം മുറിക്കുക പോലത്തെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മുറിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. ഓക്കെ. ഒരു ചോദ്യം കൂടി അതിനൊപ്പം തന്നെ ഉള്ളതാണ്. ജനാബത്ത് കുളിയുടെ അല്പസമയം മുമ്പ് ഹയള് രക്തം കണ്ടാൽ സുബഹി നിസ്കരിക്കാൻ ഇല്ലല്ലോ എന്ന് കരുതി ഉറങ്ങി, എണീറ്റു വൈകി ജനാബത്ത് കുളി കുളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാലോ? മൈക്കൂട്ടു. അതൊരു നല്ല ചോദ്യം തന്നെ ചേച്ചി, അതാണ് ശരിക്കുള്ള ചോദ്യം. മറ്റേതൊക്കെ അത്ര പ്രശ്നമുള്ളതല്ല. നമ്മൊരിക്കലൊക്കെ കറാത്തിൽ ഉളുദ്ധ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ അവിടെ കുളിക്കല് ഹറാമായി, മതിയോ എന്നല്ല. ജനാബത്തുണ്ടായി, എന്നിട്ട് രാത്രി ശരി ശുദ്ധിയുണ്ടായി, ഇനി ശുദ്ധിയുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു, അങ്ങനെ ജനാബത്തായി. ഉടനെ തന്നെ കുളിക്കൽ സുന്നത്തുള്ളൂ. തൽക്കാലം കുളിച്ചിലായാലും സുബൈക്ക് എഴുന്നേറ്റ് സുബൈന്റെ മുമ്പ് നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതിയല്ലോ എന്ന് കരുതി തൽക്കാലം ജനാബത്ത് കുളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സുബൈക്ക് ഉണർന്നു നോക്കുമ്പോ മെൻസസ് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പിന്നെ സുബൈസ്കാരം ഏതായാലും ഇല്ലല്ലോ. എന്നാ പിന്നെ എഴുന്നേറ്റിന് ശേഷം സൗകര്യം പോലെ പിന്നെ കുളിച്ചാൽ പോലെ തന്നെ, പിന്നെ കുളിക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് പഠിച്ചോളണം, നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഇനി ജനാബത്ത് കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കുടിക്കൽ ഹറാമാവുന്നു, ചെയ്യാൻ പാടില്ല. കാരണം ഹയലുള്ള സമയത്തും നിഫാസുള്ള സമയത്തും അശുദ്ധിയെ ശുദ്ധീകരിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി വുദു ചെയ്യലും കുളിക്കലും രണ്ടും ഹറാമാകുന്നു. എന്നാ പിന്നെ എപ്പോഴാ കുളിക്കേണ്ടതെന്നാ? ഇനി ഹയല് ഇന്ന് ശുദ്ധിയാകുന്ന സമയത്ത് കുളിക്കുക, അപ്പൊ രണ്ട് കുളി കുളിക്കണോ? വേണ്ട. എന്നാ രണ്ടിന് വേറെ വേറെ നെയ്യത്ത് ചെയ്യണോ? വേണ്ട, ഒറ്റ കുളിയുള്ളൂ. ഒന്നൊന്നിൽ ഉൾപ്പെട്ടുപോയി. കാരണം ജനാബത്ത് കൊണ്ടും ഉണ്ടാകുന്നത് വലിയ ശുദ്ധിയാണ്, മെൻസസ് കൊണ്ടുണ്ടാവുന്നതും വലിയ ശുദ്ധിയാണ്. ഒന്നിലധികം വലിയ ശുദ്ധിയുടെ കാരണം ഒരു സ്ത്രീക്കുണ്ടായാൽ അതിന് ഒരു കുളി കുളിച്ചാൽ തന്നെ മതി, അതിൽപ്പെട്ട ഏതിന്റെ നെയ്യത്ത് ചെയ്താലും മതിയാവും. അപ്പൊ ഈ സ്ത്രീ ഹൈലിൽ നിന്ന് ശുദ്ധിയായ സമയത്ത് ഹൈലിൽ നിന്ന് ഉള്ള അശുദ്ധി ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ ഹൈൽ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി, അല്ലെങ്കിൽ നിസ്കാരത്തെ അയലാലാക്കാൻ വേണ്ടി കുളിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ അയലാലാക്കുന്നു എന്നൊക്കെ നെയ്യത്ത് ചെയ്ത് കുളിച്ചാൽ തന്നെ ജനാബത്തും ഉയരും, ഹൈലിന്റെ വിധിയും നീങ്ങും, ശുദ്ധി പൂർണ്ണ ശുദ്ധി വരും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ പലപ്പോഴും പലവർക്കും സംഭവിക്കാൻ സാധ്യത ധാരാളമുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ ശുദ്ധിയുള്ള സമയത്ത് അവർ ബന്ധപ്പെട്ടിരിക്കും, ഉടനെ തന്നെ കുളിച്ചോളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. നിസ്കാരം കളാകാതെ എനിക്ക് എഴുന്നേറ്റ് കുളിച്ച് സ്കരിച്ചാൽ മതി, അപ്പം തന്നെ കുളിക്കൽ സുന്നത്തുണ്ടെങ്കിലും. അങ്ങനെ വരുമ്പോ പിന്നെ ഹയല് തുടങ്ങിപ്പോയി കുളിക്കുന്നതിന് മുമ്പ് എന്നാ ഇനി ഇപ്പോൾ നിയ്യത്ത് ചെയ്ത് കുളിക്കാൻ പാടുള്ളതല്ല, അതിനു വേണ്ടി പിന്നെ കളാ വീട്ടേണ്ടതും ഇല്ല. കുളി ഒരു കുളി തന്നെ കുളിച്ചു, ചിലപ്പോ മൂന്നും ഒന്നിപ്പിച്ചു കൂടും. ജനാബത്തും ഉണ്ട്, ഹൈലും ഉണ്ടായി, നിഫാസും ഉണ്ടായി, മൂന്ന് കാരണങ്ങൾ ഒരുമിച്ച് കൂടുന്ന അപൂർവ സന്ദർഭങ്ങളുണ്ട്. എന്നാലും ഒറ്റ കുളി മതി. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ ജിദ്ദേന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു ജുമാക്ക് പങ്കെടുത്തു. അന്ന് ബാങ്കിൻ്റെ ടൈം കാണുന്നത് 12:35. പക്ഷേ ആ പള്ളിയിൽ 12:23 ബാങ്ക് കൊടുത്ത് 12:40 നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ദുഹ്റ് നിസ്കരിക്കണോ? എന്താണ് അതിൻ്റെ വിധി ഒന്ന് വിശദീകരിച്ചാലും. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ, ഞാൻ ഒരു 1.5 വർഷം മുന്നേ ഒരാളെ അടുത്തുനിന്ന് 1.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അന്ന് ബാങ്ക് റേറ്റ് ഉണ്ടായിരുന്നത് 87. ഇപ്പം ഞാൻ ആ കാശ് കൊടുത്ത സമയത്ത് 70 റേറ്റ്. അപ്പം അതിൻ്റെ ഹുക്കും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ ഒരു ഉപകാരമായിരുന്നു. മൈക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
സൗദി അറേബ്യയിൽ പള്ളികളിൽ ഔദ്യോഗികമായി അധിക പള്ളികളിലും ഹംബലി മദ്ഹബ് അനുസരിച്ചാണ് ഇബാദത്തുകളൊക്കെ ചിട്ടപ്പെടുത്തപ്പെട്ടത്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ളുഹ വഖത്തിൽ ജുമയുടെ സമയം പ്രവേശിക്കുന്നതും അസർ വരെ അത് നിലനിൽക്കുന്നതും ആവുന്നു. അതുകൊണ്ടാണ് ളുഹർ വഖത്ത് 12:35 കാണിക്കുമ്പോൾ തന്നെ നേരത്തെ ഖുതുബ തുടങ്ങുകയും 40 ആയപ്പോഴേക്ക് നിസ്കാരം തന്നെ കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത്. ആ മദ്ഹബ് അനുസരിച്ച് അത് സഹിയാണ്, യാതൊരു തകരാറുമില്ല. അപ്പൊ ഈ മൗമൂമായ വ്യക്തി ആ മദ്ഹബിനെ പിന്തുടർന്നുകൊണ്ട് തഖ്ലീദ് ചെയ്തുകൊണ്ട് തുടർന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കും അത് മതി. ഇല്ലെങ്കിൽ ഷാഫി മദ്ഹബ് എന്നല്ല, ബാക്കി 3 മദ്ഹബിലും, ഹംബലി അല്ലാത്ത ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഇതിലൊക്കെ ജുമാ വഖത്ത് ളുഹർ വഖത്ത് തന്നെയാണ്. ളുഹറിന്റെ വഖത്ത് കടന്നെങ്കിലേ ജുമാന്റെ വഖത്ത് കടക്കൂ. അപ്പൊ അതിന്റെ മുമ്പുള്ള ഖുതുബയോ നിസ്കാരമോ സഹിയല്ലാന്ന്. അപ്പൊ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് സഹിയല്ല. ഇനി അവരോട് തുടർന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ളുഹർ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അതേസമയത്ത് നേരത്തെ തന്നെ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് അതനുസരിച്ചാണ് നിസ്കരിച്ചത് എങ്കിൽ വിരോധമല്ല, ആ മദ്ഹബ് അനുസരിച്ചത് സഹീഹും ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ജുമാ സംബന്ധിച്ചതാണ്. രണ്ടാമത്തേത്, ഒരു വർഷം മുമ്പ് 1.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു, ഇപ്പോഴാണ് അത് കൊടുക്കുന്നത്. ഇപ്പോൾ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നു, പക്ഷേ അന്നും ഇന്നുമുള്ള സൗദി റിയാലിന് ഇന്ത്യൻ കറൻസിയുമായി കൊണ്ടുള്ള മാർക്കറ്റിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ വാങ്ങിയത് രൂപയായിട്ടാണ്, 1.5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ മേൽ ഫറളായ കടമ ആ 1.5 ലക്ഷം രൂപ മടക്കി കൊടുക്കലാണ്. ഈ മൂല്യത്തിൽ നിന്ന് വന്ന വ്യത്യാസം സ്വയം നിങ്ങൾ കണക്കിലെടുത്ത് നിങ്ങളുടെ വകയായി അതിനെന്തെങ്കിലും സംഖ്യ കൂട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വിരോധമല്ല എന്ന് മാത്രമല്ല, അത് നല്ലതും ആണ്. അത് മൂല്യവ്യത്യാസം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധുക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വന്തക്കാരൻ ഒരു സംഖ്യ കടം തന്നു എന്നിരിക്കട്ടെ, ആ കടം തന്ന സംഖ്യ തിരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങിയതിനേക്കാൾ കുറച്ച് കൂടുതൽ തിരിച്ചു കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അവിടുന്ന് എപ്പോഴും ആരോട് കടം വാങ്ങിയാലും കടം വീട്ടുന്ന സമയത്ത് വാങ്ങിയതിനേക്കാൾ അല്പം കൂടുതൽ കൊടുക്കും. അത് ഈ വ്യക്തിയുടെ മാന്യതയുടെ അടയാളമാണെന്ന്. അതേസമയത്ത് അത് നേരത്തെ നിബന്ധന വെക്കാനോ മറ്റേ വ്യക്തിക്ക് ചോദിച്ചു വാങ്ങാനോ പാടുള്ളതല്ല. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാനുള്ള ഈ 1.5 ലക്ഷക്കാരൻ അയാൾ മൂല്യം കണക്ക് കൂട്ടിയിട്ട് പറയാണ് അന്നത്തേതനുസരിച്ച് അന്നൊരു 1 ലക്ഷം രൂപക്ക് എന്തായിരുന്നു 8,070 അല്ല 8,700 റിയാല് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം തന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങൾ 8,700 തരണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഇന്ത്യൻ കറൻസി തരണം എന്ന് പറയാൻ അയാൾക്ക് അധികാരമുള്ളതല്ല, അവകാശമില്ല. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് കിട്ടാനുള്ള കടം തിരിച്ചു ചോദിക്കലല്ല, കടത്തിന് ലാഭം ചോദിക്കലാവും. അപ്പം നിബന്ധന വെക്കാതെ, നേരത്തെ നിബന്ധന പറയാതെ നിങ്ങൾ കണ്ടറിഞ്ഞ്, നിങ്ങൾ നിറയെ കടം വാങ്ങിയാൽ ആരായാലും ഈ കടം തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സംഖ്യ കൂട്ടിക്കൊടുക്കുന്നത് സുന്നത്താണ്. അതിന് അള്ളാഹു തല പ്രതിഫലം തരും. അത് വാങ്ങുന്നത് കൊണ്ട് മറ്റേ വ്യക്തിക്ക് യാതൊരു വിരോധവും ഇല്ല. തന്നെയല്ല, നമുക്ക് വലിയൊരു ഉപകാര ഔദാരിയാണല്ലോ അയാൾ ചെയ്തെന്നത്. ഈ കടം തരിക എന്ന് പറയുന്നത് അയാൾക്കൊന്നും കിട്ടിയിട്ടല്ലോ, നമ്മളെ സഹായിച്ചതല്ലേ. ഈ ഔദാര്യത്തിന് പ്രത്യുപകാരമായി അങ്ങോട്ടൊരു സംഖ്യ കാര്യമായി എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണം. ആ നിലക്ക് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഒരു സംഖ്യ നിങ്ങളുടെ വകയായി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സുന്നത്തിൽപ്പെടും. പക്ഷേ കൊടുക്കേണ്ട ഫർള് നിങ്ങൾക്കില്ല, ചോദിക്കാനുള്ള അധികാരം അയാൾക്കും ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഞാനൊരു, അതായത് ജമാക്കുന്നതിനെ പറ്റിയുള്ള സംശയമാണ്. ഇവിടുന്ന് ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ, ലോറിന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ അസറും അടക്കം നിസ്കരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉസ്താദ്? പിന്നെ കഥ കൂട്ടണോ വേണ്ടേ? നമ്മളെ പോലത്തെ മലയാളികളിൽ ഇങ്ങനെ പങ്കെടുക്കുന്നതായിട്ടും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിധി എന്താണ് ഉസ്താദ് എന്ന് പറഞ്ഞാലും?
ഷാഫി മദ്ഹബുകാരായ നമ്മൾ അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഹംബല മദ്ഹബ് അനുസരിച്ച്, ഹംബലി മദ്ഹബ് അനുസരിച്ച് മഴ ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത്, ആദ്യത്തെ വഖ്ത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ, ആ നിസ്കാരം സലാം വീട്ടുന്ന സമയത്തും അടുത്ത നിസ്കാരം തുടങ്ങുന്ന സമയത്തും മഴ ഉണ്ടെങ്കിൽ ജമ്മാക്ക എന്നാണ്. അതനുസരിച്ച് അവർ ചെയ്യുന്നു. നമ്മുടെ മദ്ഹബിൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. പതിവായി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണ്, മഴയും ബുദ്ധിമുട്ടും ഇല്ലാതെ അടുത്ത വഖ്ത്തിൽ ജമാഅത്തിന് പോയി പങ്കെടുക്കാൻ പ്രയാസം വരും, മഴ നനയാതെ പോകാനുള്ള സൗകര്യം ഇല്ല, ശരീരവും വസ്ത്രമൊക്കെ നനയത്തക്ക രീതിയിൽ മഴയുണ്ട്, ഇങ്ങനെയൊക്കെ നിബന്ധന ഒത്താൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്നൊരു അഭിപ്രായം ഷാഫി മദ്ഹബിൽ ഉണ്ട്. എങ്കിലും അത് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്, ഷാഫി മദ്ഹബ്. അതേസമയത്ത് ആ മദ്ഹബിനെ പിന്തുടർന്ന് ആ മദ്ഹബിലെ മസലകളൊക്കെ പഠിച്ചുകൊണ്ട് അവരോട് തുടർന്നുകൊണ്ട് അങ്ങനെ ജമാക്കി നിസ്കരിക്കുന്നതിൻ്റെ തെറ്റില്ല താനും. അതിനൊക്കെ പണി ഒരുപാടുണ്ട്. അതായത് അതിൻ്റെ ഓരോ മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരത്തിൻ്റെ, അതിൻ്റെ വുദൂവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങളും വുദൂ മുറിയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യുകയും ആ മദ്ഹബ് അനുസരിച്ച് ചെയ്യുന്നു എന്ന നിലക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ അത് ശരിക്ക് ആയിത്തീരൂ. അപ്പം അതുകൊണ്ട് സഹിയാവൂല ബാത്തിലാവൂല ബാത്തിലാവുന്നൊന്നും നമ്മൾ പറയുന്നില്ല. എങ്കിലും അത് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ മദ്ഹബിലുള്ള നിബന്ധനകളൊക്കെ അവിടെ ഒപ്പിച്ചു കാണ്ടുള്ള ജമാഅത്ത് അല്ല ഈ കാണുന്നതും നടക്കുന്നതും ഒക്കെ. കാരണം ഇന്ന് മഴ കൊള്ളാതെ തന്നെ എത്തിപ്പെടാൻ സൗകര്യമുണ്ട്, കുട ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൊക്കെ ഇല്ലേ. അതുപോലെ തന്നെ പലപ്പോഴും കൃത്യമായിട്ട് അഞ്ചോത്ത് ജമാഅത്തിന് പോകുന്ന ആള് ആയിക്കൊള്ളണമെന്നില്ല, ഇങ്ങനൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഓർക്കൊന്നും ഇപ്പോൾ ഈ ജമ്മ് പറ്റൂല. അത് അതിൻ്റെ നിബന്ധനയൊക്കെ അവിടെ ഒപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ നമ്മൾ ദുഹർ മാത്രം നിസ്കരിക്കുക. അസറാകുന്ന സമയത്ത് നമുക്ക് ഒരു അവിടെ പള്ളിക്ക് ജമാഅത്ത് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ജമാഅത്തായിട്ട് നിസ്കരിച്ചൂടെ, അതാണ് നല്ലത് എന്നും. സുജൂദിൽ ദിക്റുകളും ദുആകളും ഒക്കെ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിക്റ് തന്നെയാണ് സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. സ്വലാത്ത് ദിക്റുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, എന്നാൽ അതൊരു പ്രാർത്ഥനയും ആണ്. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിന് പക്ഷേ എങ്ങനെയാണ് സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ അതല്ലെങ്കിൽ മൗമുമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ തുടരുമ്പോൾ സമയം കിട്ടുമ്പോഴോ അതല്ലെങ്കിൽ നീട്ടി നിസ്കരിക്കാൻ സൗകര്യമുള്ള സാഹചര്യത്തിലോ ഒക്കെ ആണെങ്കിൽ സ്വലാത്തോ മറ്റ് ദിക്റുകളോ ദുആകളോ ഒക്കെ വർദ്ധിപ്പിക്കാവുന്നതാണ്. കാരണം അഖറബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വ സാജിദുൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഒരടിമ സമീപസ്ഥനാകുന്നത് സുജൂദിന്റെ സമയത്താണ്. ഫഖിസ്റു ഫീഹി മിന ദുആ, ആ സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചോളി, ഫഖമിന്ന യുസ്തജാബ ലക്കും, സുജൂദിലുള്ള ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു ദുആ തന്നെയാണ് സലാത്ത്. അതുകൊണ്ട് അതിന് യാതൊരു വിരോധവുമില്ല. പക്ഷെ ഇമാമായി നിന്ന് മൗമൂമികൾ വെക്കലുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നീട്ടാൻ ഇമാമിന് പാടില്ല, അത് വേറെ. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കാന്നപ്പോൾ എടുത്തതാണ് ഉസ്താദ്. ചെറിയ രണ്ട് മൂന്ന് ചോദ്യം ഉണ്ട്, അപ്പോൾ ഞാൻ ഒന്നിച്ച് ചോദിക്കാണ് ഉസ്താദിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട വെച്ചിട്ട്. പിന്നെ ഉസ്താദ്, സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് യഅത്തിദാലില് രണ്ടാമത്തെ റക്അത്തിലുള്ള കുനൂത്തിന്റെ സമയത്ത് റബ്ബനാ ലക്കൽ ഹംദു മിൻ അസ്സമാവാത്തി എന്ന് പറയുന്നതിന് പകരം ആ കുനൂത്തിന്റെ ദുആ അങ്ങോട്ട് തുടങ്ങിയാൽ മതിയോ എന്ന് ഒരു സംശയമുണ്ട്. രണ്ടാമത്തത് ഒരു ചോദ്യം, ഈ തൂണുകൾക്കിടയിൽ നിസ്കരിക്കുന്നതിന് സദങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷെ ഉസ്താദ് പറയുമ്പോൾ അത് കറക്റ്റായിരിക്കും മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്. ഈ തൂണിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള വിധി, അതായത് ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് തൂണുകൾക്കിടയിൽ നിൽക്കുമ്പോൾ കുറേ ആളുകൾ നിൽക്കണ്ട, കുറേ ആൾ നിൽക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ അതിൻ്റെ നിയമവശ ഉസ്താദ് കറക്റ്റായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. മൂന്നാമത്തെ ഒരു കാര്യം,
ഈ ഒന്നു എടുക്കുന്ന സമയത്ത് മുഖം കഴിക്കുന്ന സമയത്ത് കഴുത്തിൽ തടയരുത് എന്നാണല്ലോ സ്വാഭാവികമായിട്ട് പഠിച്ചത്, പക്ഷെ ആളുകളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ തടയപ്പെടേണ്ട കാര്യം തന്നെയാണോ എന്നൊരു ചോദ്യം ഉണ്ട് ഉസ്താദ്. മനസ്സിലായിട്ടുണ്ട്, ഉസ്താദിനെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കുറേ ചോദ്യം ചോദിച്ചാൽ ആൾക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. സുബ്ഹിയിലെ രണ്ടാമത്തെ റക്അത്തിന്റെ ഇഹ്തിദാലിൽ ഖുനൂത്തിന്റെ മുമ്പ് റബ്ബനാ ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലൽ മുഅക്കദായ സുന്നത്താണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഖുനൂത്ത് ഓതേണ്ട സുന്നത്ത്. ചുരുങ്ങിയത് റബ്ബനാ ലക്കൽ ഹംദു എന്നെങ്കിലും പറഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹംബലി മദ്ഹബിൽ വാജിബാണ്. അപ്പൊ അതുകൊണ്ട് മുഅക്കദായ സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. എന്നാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ അർദി മിൽ മാ ശീത മിൻ ശൈഇൻ ബഅദു എന്ന് പറയൽ പരിപൂർണ സുന്നത്താണ്. അത് പറയുന്നില്ലെങ്കിലും റബ്ബനാ ലക്കൽ ഹംദു എന്നതുവരെയെങ്കിലും പറഞ്ഞിരിക്കണം. അതിനുശേഷമാണ് കുനൂത്ത് ഓതേണ്ടത്. അഥവാ ഇഹ്തിദാലിൽ, സാധാരണ ഇഹ്തിദാലിൽ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുകയും അതിന്റെ ശേഷം കുനൂത്ത് ഓതുകയും ചെയ്യലാണ് സുന്നത്ത്. ഒന്ന്. പിന്നെ സൊഫുകൾ, തൂണുകൾക്കിടയിലുള്ള സൊഫ്, അത് മദ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസത്തിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് സൗദി അറേബ്യയിലാണ് അത് കൂടുതൽ കാലുണ്ടാണ്. കാരണം നമ്മുടെ അധികവും ഇപ്പോ ഹംബലി മദ്ഹബുകാരാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് തൂണുകൾക്കിടയിൽ സൊഫ് കെട്ടിയാൽ, സൊഫ് ഇടമുറിഞ്ഞു വന്നാൽ അതിന് ജമാഅത്തിന്റെ കൂലി ലഭിക്കില്ല എന്നും, മാത്രമല്ല സൊഫിന്റെ ഫദീലത്തിൽ അതിനെ വളരെ പിന്നിലേക്ക് കണക്കാക്കപ്പെടും എന്നും, ഒന്നാം സൊഫ് തന്നെ മെഹറ മിമ്പർ കൊണ്ടോ തൂണ് കൊണ്ടോ മുറിയുന്നുണ്ടെങ്കിൽ അതിന് ഒന്നാം സൊഫിന്റെ പുണ്യം ലഭിക്കുകയില്ല എന്നും, അതിനുശേഷം മിമ്പറോ തൂണോ ഇല്ലാത്ത ഇടമുറിയാത്ത സൊഫ് ഉണ്ടെങ്കിൽ അതിനാണ് ഒന്നാം സൊഫിന്റെ കൂലി കിട്ടുക എന്നും ഒക്കെയാണ് അവരെ മദ്ഹബ്. അതനുസരിച്ചാണ് അവര് ഇങ്ങനെ ഇടക്ക് തൂണ് കൊണ്ട് ഇടമുറിയുന്ന സൊഫുകൾ ഒഴിച്ചിട്ട് ബേക്കിൽ പോയി നിൽക്കും. അപ്പോ ഏഴ് മുഴും ആറ് മുഴും ഒക്കെ ഈ സൊഫും മുമ്പത്തെ സൊഫും തമ്മിലുണ്ടാവും. അങ്ങനെ വന്നാൽ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് പിന്നിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. മൂന്ന് മുഴത്തേക്കാൾ അധികം പിന്തി നിന്നാൽ ഈ പിന്തി നിൽക്കുന്ന സൊഫിന് ജമാഅത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടും. അതേസമയത്ത് അംബരി മദ്ഹബ് അല്ലാത്ത ബാക്കി മദ്ഹബിലൊന്നും ഇങ്ങനെയുള്ള ഒരു വിഷമവും എന്ന് പറഞ്ഞാൽ, സൊഫ് ഇമാമിനെ തൊട്ടടുത്ത് നിൽക്കുന്നത് തൂണുകൊണ്ടോ വേറെ മുമ്പറ കൊണ്ടോ മുറിഞ്ഞാലും ഒന്നാം സൊഫ് അത് തന്നെയാണ്. അതിന്റെ ശേഷമുള്ളത് ഇട മുറിയുന്നില്ലെങ്കിലും അത് രണ്ടാം സൊഫ് രണ്ടാം സൊഫ് തന്നെയാണ്. ഇടക്ക് തൂണ് കൊണ്ട് മുറിയുന്നത് കൊണ്ട് ഈ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയാണ് ബാക്കി എല്ലാ മദ്ഹബുകളും. അതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത്. ഇതുകൊണ്ട് കേടില്ല, അവിടെ നിൽക്ക, ജമാഅത്തിന്റെ കൂലി കിട്ടും, സൊഫിന്റെ കൂട്ടത്തിലെണ്ണും എന്ന് പറയുന്ന ഭൂരിപക്ഷം മദ്ഹബിന്റെയും ആൾക്കാരവിടെ നിൽക്കും. ഇവരെ മദ്ഹബിൽ അത് കിട്ടൂലാണെങ്കിൽ പോലും അവിടെ നിൽക്കാതെ മാറിക്കും. ഇങ്ങനെയാണ് പ്രശ്നം. അതിലിപ്പോ നമ്മൾ വിഷയാക്കേണ്ടതില്ല. നമുക്ക് അവിടെ നിൽക്കാം, അവിടെ നിൽക്കും. അസ്സലാമു അലൈക്കും. ബയലക്സ് എന്തോ പ്രോബ്ലം ഉണ്ട് ഉസ്താദ്. നൂറാൾ ഒന്നിച്ച് ലെഫ്റ്റ് ആയി ഉണ്ടോ? ഇല്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇടക്കൊന്ന് പോയിരുന്നു. ആ ഇപ്പൊ ശരി. ഇടക്ക് മൈക്കൊന്ന് പോയതാ. അത് ബയലക്സ് എനിക്ക് ഇവിടെ മൈലക്സ് കാണാം. അപ്പം തന്നെ എന്തോ ഒന്ന് അതിന് ശരിയായി. ഇപ്പൊ ശരിയായി തോന്നുന്നു. മൂന്നാമത്തേത്, ഉദു ചെയ്യുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗം കഴുകുക എന്നത് മുഖം നീട്ടിക്കഴുകുന്ന പരിധിയിൽപ്പെടും. പെരടി തടകൽ ആണ് പ്രശ്നം. പെരടി എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ ബേക്ക്, പിൻഭാഗം, തലയുടെ മുടി ഇങ്ങനെ താഴെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് തടകൽ കറാത്താണെന്നാണ് നമ്മളെ ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് പെരടി തടകൽ സുന്നത്താണ് താനും. നമ്മളെ മദ്ഹബില് സുന്നത്തായ രീതി എന്ന് പറയുന്നത് മുഖം കയറ്റിക്കഴുകൽ സുന്നത്തുണ്ടല്ലോ, ആ കയറ്റിക്കഴുകുന്നതിൽ ചെവിയുടെ മുൻഭാഗം ഉൾപ്പെടെ വന്ന് തലയുടെ മേൽ മുൻഭാഗം നെറ്റി മേലെ തലയുടെ മൂർത്താവിന്റെ
ഇപ്പുറമുള്ള സ്ഥലം ഉൾപ്പെടെ വന്ന് കഴുത്തിൻ്റെ ഇടത് വലത് ഭാഗങ്ങൾ ഉൾപ്പെടെ സുന്നത്താണ്. അതിന് കഴുത്തിൻ്റെ വലത് ഭാഗം ഇടത് ഭാഗം എന്ന് പറയാം, താടിൻ്റെ താഴെയും അതിൻ്റെ ഇടതും വലതുമായിട്ടുള്ള രണ്ട് സൈഡും, അത് സുന്നത്തിൽപ്പെടും. എന്നാൽ ബേക്ക്, അതിന് പെരടി എന്നാ പറയാം, ബേക്ക്, കഴുത്തിൻ്റെ ബേക്കാവുന്ന പെരടിക്ക് തടകൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് കറാഹത്താണ്, എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അത് സുന്നത്തുമാണ്. അതുകൊണ്ടാണ് അവർ കാണാൻ ഒരു പ്രാവശ്യം വെള്ളം എടുത്തിട്ട് തല മുഴുവൻ തടകുകയും അതുകൊണ്ട് തന്നെ രണ്ട് ചെവി തടകുകയും ചെയ്തതിന് ശേഷം ആ കൈയിൻ്റെ പുറം കൊണ്ട് പെരടി തടകുകയും ചെയ്യും. ഇങ്ങനൊരു തടകൽ ഷാഫി മദ്ഹബിൽ കറാഹത്താണ്, സുന്നത്തില്ല എന്ന് മാത്രമല്ല കറാഹത്താണ്, അതേസമയത്ത് ഹനഫി മദ്ഹബിൽ അത് സുന്നത്തുമാണ്. അതൊക്കെ മസ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസമാണ്. നമ്മളിങ്ങനെ പലരും പലതും ചെയ്യുന്നത് കാണുന്നു എന്ന് പറഞ്ഞ് ബേജാറാവൊന്നും വേണ്ട. നമ്മൾ നമ്മളെ മദ്ഹബ് അനുസരിച്ച് ചെയ്യുക, മറ്റ് മദ്ഹബുകാരെ അവരനുസരിച്ച് ചെയ്തോട്ടെ, ഇനി നമ്മൾ ആക്ഷേപിക്കാനും പോകണ്ട, നമ്മളതിനെ പിന്തുടരാനും പോകണ്ട. നമുക്ക് നമ്മളുടേതായ ഒരു റൂട്ടുണ്ട്, ആ റൂട്ട് പോയാൽ മതി. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇത് ഫർളാന്ന് കരുതി കൊണ്ട് പറയുന്ന കുറെ ആളുകൾ വന്നിട്ട് തുടർന്നു, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് അവർക്ക് ഇഷാർ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ തുടരുമോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ബേജാറാണ്ടില്ല, നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാണ്. സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇത് ഫർളാണെന്ന് വിചാരിച്ച് കുറെ ആളുകൾ വന്ന് തുടർന്നു, അവരുടെ തുടർച്ച സഹിയാവും, അവർക്ക് ജമാഅത്തിന്റെ കൂലിയും കിട്ടും. നിങ്ങൾ ഉഷാറൊന്നും ചെയ്യണ്ട, സാധാരണ പോലെ നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചോളി. നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കി എഴുന്നേറ്റുകൊണ്ട് ഈ തുടർന്ന ആളുകൾ ബാക്കിയുള്ളത് നിസ്കരിച്ചാൽ മതി. അവർക്കും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. അവര് നിങ്ങൾ ഫർദ് നിസ്കരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നത് കൊണ്ട് അവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. നിങ്ങൾ രണ്ടറക്കയത്ത് നിസ്കരിക്കുമ്പോൾ ഒരു രണ്ടറക്കയത്ത് നിസ്കരിച്ച് നിങ്ങൾ രണ്ടറക്കയത്തിന്റെ ശേഷം അത്തയാ തോതി സലാം വിട്ടുമ്പോൾ സലാം വിട്ടി കഴിഞ്ഞതിന് ശേഷം ബാക്കി എഴുന്നേറ്റ് രണ്ടറക്കയത്ത് കൂടി അവർ നിസ്കരിച്ചാൽ മതി. ദുഹറൊക്കെ ആണെങ്കിൽ ദുഹറും അസറൊക്കെ ആണെങ്കിൽ നാലറക്കയത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ല, അവിടെ പ്രത്യേകിച്ച് തമ്പിഹ് ചെയ്യേണ്ടതില്ല. ഇനി അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിസ്കരിക്കുന്നത് സുന്നത്താണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് തുടർന്ന് വെച്ചോളി ഫർദില്. ഞാൻ ഇപ്പൊ ദുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കുക, നിങ്ങൾക്ക് ദുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഞാൻ ദുഹറ് നിസ്കരിക്കുന്നവരെ കാത്തിക്കാൻ സമയമില്ല. എന്നാൽ അപ്പൊ തന്നെ ഈ ദുഹറ് നിസ്കരിക്കുന്നവരോട് തുടർന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവരോട് തുടർന്നുകൊണ്ട് ദുഹറ് നിസ്കരിച്ചു, ഇയാള് സ്വലാം വീട്ടിയതിന് ശേഷം ബാക്കി എഴുന്നേറ്റ് രണ്ടറക്കയത്ത് നിസ്കരിച്ചു. എന്നാൽ നിസ്കാരം സഹിയാവും, അറിഞ്ഞുകൊണ്ടായതുകൊണ്ട് ജമാഅത്തിന്റെ ശ്രേഷ്ഠതയാവുന്ന 27 ദർജ കിട്ടൂല, അത്രയേ ഉള്ളൂ. അപ്പൊ അറിഞ്ഞുകൊണ്ടും തുടരാ, അറിയാതെയും തുടരാ. അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ നിസ്കരിക്കുന്ന സുന്നത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്നതുകൊണ്ട് തുടർന്നാൽ നിസ്കാരം സഹിയാവും, പക്ഷേ 27 ദർജ അത് കിട്ടൂല. അറിയാതെയാണ് തുടർന്ന്, ഇയാൾ ഫർദ് നിസ്കരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് തുടർന്ന്. എന്നാൽ നിസ്കാരം സഹിയാവുന്ന മാത്രമല്ല ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജയും കിട്ടും. അപ്പൊ പിന്നെ തംബിഹാക്കേണ്ട ആവശ്യമില്ല, അയാൾ തുടർന്നോട്ടെ, നമ്മൾ സലാം വീട്ടിന് ശേഷം ബാക്കിയുള്ളത് അവർ നിസ്കരിച്ചോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകുമ്പോഴത്തേക്ക് നിസ്കാരം പാടില്ല, മെൻസസ് കഴിയുമ്പോഴത്തേക്ക് ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ? അസ്സലാമു അലൈക്കും. വേണ്ട വേണ്ട, മെൻസസ് സമയത്ത് ഉള്ള നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല നിസ്കരിക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് പ്രത്യേകം നൽകിയ ഒരു ഇളവും വിട്ടുവീഴ്ചയും ആനുകൂല്യവുമാണ്. ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഈ സമയത്തുള്ള നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കുമ്പോൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ നിർദ്ദേശത്തിന് വിപരീതമായി കൊണ്ടുള്ള ഒരു തെറ്റായ കീഴ്വഴക്കമായതുകൊണ്ട് അത് ഹറാമാണെന്നാണ് വിധി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിസ്കാരം ഈ മെൻസസ് ശുദ്ധിയായ സമയം കൃത്യമായി ശ്രദ്ധിക്കണം. ഈ ഇടക്ക് മെൻസസ് ഉണ്ടായ സമയത്ത് കള വിട്ടണ്ട, പക്ഷെ ശുദ്ധിയാകുന്നൊരു ടൈം ഉണ്ടല്ലോ അത് നല്ലോണം ശ്രദ്ധിക്കണം. എപ്പോഴാണ് ശുദ്ധി വന്നത് എന്ന് നോക്കുക. അപ്പൊ ഉദാഹരണം, ദുഹ്ർ സമയത്താണ് ശുദ്ധി വന്നത് എന്നിരിക്കട്ടെ, ദുഹ്ർ കളാകുന്നതിന് മുമ്പാണ് ശുദ്ധി വന്നതെങ്കിൽ കുളിച്ച് ആ ദുഹ്ർ നിസ്കരിക്കണം. ആറ് ദുഹ്ർ, കാരണം കുറച്ച് സമയം ബാക്കി ഉണ്ടല്ലോ അതുകൊണ്ട്. അതേസമയത്ത് അസറിന്റെ സമയത്താണ്
ഈ ഇവൾക്ക് ശുദ്ധി വന്നു നിൽക്കുക. മാരി ബാണേനെ തൊട്ട് മുമ്പ് ഉൾപ്പെടെയുള്ള അസറിന്റെ സമയത്താണെങ്കിൽ കുളിച്ചതിന് ശേഷം ആ അസർ നിസ്കരിക്കണം എന്ന് മാത്രമല്ല അതിന്റെ തൊട്ട് മുമ്പുള്ള ദുഹുറു കൂടി നിസ്കരിക്കണം. അതേ രീതിയിൽ തന്നെ മഗ്‌രിബിന്റെ സമയത്താണ് ഇശാഇന്റെ മുമ്പായിട്ടാണ് മെൻസസ് നിന്നത് എന്നിരിക്കട്ടെ, എന്നാൽ കുളിച്ചതിന് ശേഷം ആ മഗ്‌രിബ് നിസ്കരിക്കണം. ഇനി അങ്ങനെയല്ല, ഇശാഇന്റെ സമയത്താണ് മെൻസസ് നിന്നത് എന്നിരിക്കട്ടെ, സുബൈന് മുമ്പ് എപ്പോഴും, ഇശാന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ സുബൈ വരെ ഇശാന്റെ സമയമാണല്ലോ, സുബൈന്റെ മുമ്പ് എപ്പോഴാണോ ശുദ്ധി വന്നത് എങ്കിൽ കുളിച്ച് ആ ഇശാവും നിസ്കരിക്കണം, അതിന്റെ തൊട്ട് മുമ്പുള്ള മഗ്‌രിബും നിസ്കരിക്കണം. സുബൈന്റെ സമയത്താണ് മെൻസസ് എന്നെങ്കിൽ ആ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ദുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുന്ന ജമ്മ എന്ന് പറയും, യാത്രയൊക്കെ അല്ലേ, അപ്പോൾ ദുഹറും അസറും ഒന്നിച്ച് നിസ്കരിക്കുന്ന വഖ്ത്താണ്. അതുകൊണ്ട് അസറിന്റെ സമയത്ത് ശുദ്ധി വന്നാൽ ആ അസർ നിസ്കരിച്ചാൽ മാത്രം പോരാ, അതിന്റെ തൊട്ട് മുമ്പുള്ള ദുഹർ കൂടി നിസ്കരിക്കണം. അതുപോലെ ഇഷാവും മഗ്‌രിബും ഒന്നിച്ച് ജമ്മാക്ക് നിസ്കാരം ആയതുകൊണ്ട് ഇഷാവിന്റെ സമയത്താണ് ഈ സ്ത്രീക്ക് മെൻസസ് നിന്ന് ശുദ്ധി വന്നത് എങ്കിൽ ആ ഇഷാവും അതിന്റെ തൊട്ട് മുമ്പുള്ള മഗ്‌രിബും നിസ്കരിക്കണം. സുബൈ പിന്നെ ജമ്മാക്കാത്തത് കൊണ്ട് സുബൈന്റെ വഖ്ത്തിൽ ശുദ്ധി വന്നാൽ സുബൈ മാത്രം നിസ്കരിച്ചാൽ മതി. ദുഹറിന്റെ സമയത്താണ് ശുദ്ധി വന്നതെങ്കിൽ അതിന് മുമ്പൊരു നിസ്കാരം കൂട്ടി നിസ്കരിക്കുന്നത് ഇല്ലാത്തത് കൊണ്ട് ദുഹർ മാത്രം നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ മഗ്‌രിബിന്റെ സമയത്താണ് ശുദ്ധി വന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നിസ്കാരം ഇതിൽ കൂട്ടി നിസ്കരിക്കാത്തതാണ്, അതുകൊണ്ട് മഗ്‌രിബ് മാത്രം നിസ്കരിച്ചാൽ മതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാതെ മെൻസസിന്റെ ടൈമിലുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഓക്കെ, സമയം വളരെ കൂടി ബാങ്ക് വിളിച്ചു, ഇനിയും ആളുകൾ കുറെ കൈപൊക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് ആകെ അരമണിക്കൂർ പറഞ്ഞ് പോകണം എന്ന് ഉദ്ദേശിച്ചതാണ്. പിന്നെ ഞാൻ ആളുകൾ വന്ന് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണല്ലോ, അവരെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതി ഇരുന്നതാണ്, ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് നിർത്തുകയാണ്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ വരും ഒതുക്കങ്ങൾ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഒതുക്കങ്ങൾ കോളേജിൽ മൗലിദുന്നബി അമ്പിച്ച പരിപാടി നടക്കുകയാണ്, ഹിബുർ റസൂൽ പ്രഭാഷണം, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ്, അതുപോലെ തന്നെ മഹാനായ പേരോട് ഉസ്താദ്, പിന്നെ പലപ്പോഴും നമുക്കിവിടെ ദുആ ചെയ്ത് തരുകയും വളരെ നസീഹത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മഹാനായ ഹാഫിദ് ഉസ്താദ്, അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ വമ്പിച്ച സദസ്സുണ്ട്, അതിൻ്റെ ലൈവ് പ്രോഗ്രാം ഉണ്ട് നമുക്ക്, അത് നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ അസർ ബാങ്ക് വിളിച്ചപ്പം നിർത്തിവെച്ചതാണ്. അവിടുത്തെ മഗ്‌രിബോടുകൂടി മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ മുബാശറത്തം തുടങ്ങും, അതിനുള്ള ടൈമായിട്ടുണ്ട്, അധികം താമസിക്കില്ല. അതുകൊണ്ട് ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെടുത്തി പരമാവധി നമ്മളെ മജ്ലിസ് സജീവമാക്കാൻ ശ്രമിക്കണം. അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും അൽഹംദ് ഉസ്താദിന്റെ പ്രത്യേകമായിരിക്കുന്ന ദുആവും ഒക്കെ ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവൻ അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അവൻ സലാമത്താക്കി തരുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അവൻ ഷിഫയാക്കി റാഹത്താക്കുമാറാകട്ടെ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലുമുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഹബീബിന്റെ ഹക്കുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സലാമത്താക്കുമാറാകട്ടെ. മക്കൾക്ക് സുഖമില്ലാത്തവർ, ഉമ്മവാപ്പന്മാർക്ക് സുഖമില്ലാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ സുഖമില്ല, പലരും ഉണ്ട്. എല്ലാ രോഗവും ഹബീബിന്റെ ഹക്കുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തു നിന്ന് അള്ളാഹു തആല ഷിഫയാക്കുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ ഹലാലായ വഴിയിൽ വീട്ടിൽ തരുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെക്കാനുള്ള ഹലാലായ മാർഗം അള്ളാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിച്ച് അവിടത്തോടൊപ്പം നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂടാനും ആ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനും ആ ഹബീബിനോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹാവുന്ന റബ്ബിന്റെ ലക്കാ കാണാനുള്ള നമുക്കും നമ്മുടെ ഉമ്മവാപ്പമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കള്, സഹോദര സഹോദരിമാർ, മറ്റു കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, സുന്നത്തമായത്തിന്റെ ഉലമാക്കള്, സാദാത്തീങ്ങള്, സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൽമിന്റെ മജ്ലിസ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും ഖൈറിലും ബർക്കത്തിലുമായി നിലനിർത്തി തരുമാറാകട്ടെ. അത് മുഖേന അള്ളാഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറിനെയും ബർക്കത്തിനെയും ഏറ്റി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ തൽക്കാലം യാത്ര പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.